Prodigy Institute of Management Studies. Chase your dream with us. Okay. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ് എടുക്കുന്നത്. ഈ ആക്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയത് 16 September 1972 ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ക്ലിയർ ആണെങ്കിൽ എന്താണ് ഗ്രാറ്റുവിറ്റി, അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ആരാണ് പേ ചെയ്യുന്നത്, ഗ്രാറ്റുവിറ്റി ആർക്കാണ് പേ ചെയ്യുന്നത്, എപ്പോഴാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത്, ഈ നാല് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റിനെ പറ്റി ഒരു ചെറിയൊരു കോൺസെപ്റ്റ് റെഡിയാവും. ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നതിന്റെ ആൻസേഴ്സ് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, എന്താണ് ഗ്രാറ്റുവിറ്റി? റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഓക്കെ, റിട്ടയർ ആവുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ഒരു പോയിന്റ് ശരിയാണ്. പിന്നെ ആരാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത്? എംപ്ലോയർ. ഓക്കെ, എംപ്ലോയർ. ആർക്കാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത്? എംപ്ലോയി. എംപ്ലോയിക്ക്. എപ്പോഴാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത്? ടെർമിനേഷന്റെ സമയത്ത്. ഓക്കെ, ടെർമിനേഷന്റെ സമയത്ത്. ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആയി കഴിയുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലംസം പേയ്മെന്റ്, ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു മോണിറ്ററി പേയ്മെന്റിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ടേം ഗ്രാറ്റുവിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഗ്രാറ്റുവിറ്റിയസ്. ഇറ്റ് ഈസ് ദ പേയ്മെന്റ് to the employer at the time of termination of services such as retirement, superannuation, resignation, death, permanent disablement. ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആവുകയാണ്, എങ്ങനെയൊക്കെയാണ് എംപ്ലോയിക്ക് ഡെത്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ സൂപ്പറാനുവേഷൻ സംഭവിക്കുന്നു, റിട്ടയർ ആയി പോകുന്നു, പെർമനന്റ്ലി ഡിസേബിൾ ആയി പോകുന്നു, ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ എംപ്ലോയിക്ക് സർവീസിൽ നിന്ന് ടെർമിനേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ ടെർമിനേഷൻ സംഭവിക്കുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു ഓൾഡ് ഏജ് ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ ഒരു മോണിറ്ററി പേയ്മെന്റ് കൊടുക്കുകയാണ്. ആ മോണിറ്ററി പേയ്മെന്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയി സർവീസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടൈമിൽ എംപ്ലോയർ എംപ്ലോയിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പേയ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, എംപ്ലോയി സർവീസിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു മോണിറ്ററി പേയ്മെന്റ് കൊടുക്കുന്നതിനെ നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലായിരിക്കും എംപ്ലോയി സർവീസിൽ നിന്ന് ലീവ് ചെയ്യുന്നത്? ഓക്കെ, എംപ്ലോയിക്ക് ഡെത്ത് സംഭവിക്കുന്നു. പിന്നെ ഒരു നിശ്ചിത കാലത്ത് വരെ ജോലി ചെയ്യുന്നല്ലേ? നിശ്ചിത കാലത്ത് വരെ ജോലി ചെയ്യുന്നതാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. പിന്നെ പെർമനന്റ് ഡിസേബിൾമെന്റ് എന്താണ്? പ്രൊഡക്ടിവിറ്റി ഇല്ലാതാണ്, അയാൾക്ക് വീണ്ടും ആ ജോലി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാതാവുന്നതിനാണ് നമ്മൾ പെർമനന്റ്ലി ഡിസേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എംപ്ലോയി ഡെത്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ പെർമനന്റ്ലി ഡിസേബിൾ ആകുന്നു, അല്ലെങ്കിൽ എംപ്ലോയി റിട്ടയർ ആകുന്നു, സൂപ്പറാനുവേഷൻ ആകുന്നു, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിരിക്കുന്നു, അല്ലാത്ത റീസൺ കൊണ്ട് വേണമെങ്കിൽ റിസൈൻ ചെയ്ത് പോകാം. ഈ പറയുന്ന അഞ്ച് സിറ്റുവേഷനിലൂടെ ആ എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആവുകയാണ്, ലീവ് ചെയ്യുകയാണ്. അങ്ങനെ ലീവ് ചെയ്യുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റിനെയാണ്, ഒരു ഓൾഡ് ഏജ് ബെനിഫിറ്റ് ആണ് നമ്മള് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് എംപ്ലോയർ? ആരായിരിക്കും എംപ്ലോയർ? Thank you.
സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എംപ്ലോയ്മെന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അവരുടെ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുമായിട്ടും ഏതെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ അപ്പോയിന്റ് ചെയ്ത പേഴ്സണെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അവർ മേ ബി അവരുടെ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുമായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സച്ച് എ പേഴ്സണാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇനി അങ്ങനെ ഒരു പേഴ്സണെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹെഡ് ഓഫ് മിനിസ്ട്രി ആയിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. ലോക്കൽ അതോറിറ്റി, ലോക്കൽ അതോറിറ്റിയുടെ കേസ് ആണെങ്കിൽ ലോക്കൽ അതോറിറ്റി അവരുടെ എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ച് എ പേഴ്സൺ ആയിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. ഇൻ എനി അതർ കേസ് ആണെങ്കിൽ ദ പേഴ്സൺ ഹു ഹാവ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി എംപ്ലോയി ഈസ് ദി എംപ്ലോയർ. ആർക്കാണോ എംപ്ലോയിഡെങ്കിൽ പൂർണ്ണ അധികാരമുള്ളത് അവരായിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എംപ്ലോയർ ആരാന്ന് പറയുന്നു. എംപ്ലോയർ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള എംപ്ലോയ്മെന്റ് ആണെങ്കിൽ പേഴ്സൺ അപ്പോയിന്റഡ് ഫോർ സൂപ്പർവിഷൻ ഓഫ് എംപ്ലോയി. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള എംപ്ലോയ്മെന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അവരുടെ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സച്ച് പേഴ്സണെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഹെഡ് ഓഫ് മിനിസ്ട്രിനെയാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. ദെൻ ലോക്കൽ അതോറിറ്റിയുടെ കേസിൽ ആണെങ്കിൽ ലോക്കൽ അതോറിറ്റി അവരുടെ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ച് പേഴ്സണെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റിയുടെ എംപ്ലോയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ ഏത് കേസിൽ ആണെങ്കിലും എംപ്ലോയിയുടെ മേൽ പൂർണ്ണമായി കൺട്രോൾ ഉള്ളത് ആരാണോ അവരെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ പറഞ്ഞു എംപ്ലോയി ടെർമിനേഷൻ സംഭവിക്കുമ്പോൾ എംപ്ലോയർ എംപ്ലോയി കൊടുക്കുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ആരാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത്? എംപ്ലോയറാണ് പേ ചെയ്യുന്നത്. എംപ്ലോയർ ആരാണ് നമ്മൾ പറഞ്ഞു. ഇനി എല്ലാ എംപ്ലോയിക്കും ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുമോ? എല്ലാ എംപ്ലോയും ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കും? നോ, ഡെഫിനറ്റ്ലി നോ ആണ്. എന്താണ് അതെന്താണ്? ഏത് എംപ്ലോയിക്കാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടാവുന്നത്? കുറഞ്ഞ സാലറി ഉള്ള എംപ്ലോയിക്ക് അല്ല, 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള എംപ്ലോയിക്കാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാകുന്നത്. Eligible employee who works for minimum 5 years of continuous service. Okay, 5 years of continuous service ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി ആ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് ആ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ആവുകയുള്ളൂ. ഈ കണ്ടിന്യൂസ് സർവീസ് ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റാത്ത രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. അതൊന്ന് ഡെത്തും ഒരെണ്ണം പെർമനന്റ് ഡിസേബിൾമെന്റും ആണ്. ഒരു എംപ്ലോയി ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ പെർമനന്റ്ലി ഡിസേബിൾ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് കണ്ടിന്യൂസ് സർവീസ് 5 years ആപ്ലിക്കബിൾ ആയി വരുന്നില്ല. ബാക്കി സൂപ്പർ ആനുവേഷന്റെ കേസാണെങ്കിലും റെസിഗ്നേഷന്റെ കേസാണെങ്കിലും റിട്ടയർമെന്റിന്റെ കേസാണെങ്കിലും ഈ മൂന്ന് കേസിലും 5 years കണ്ടിന്യൂസ് സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആകുകയുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗ്രാറ്റുവിറ്റി പേ ചെയ്തത് എംപ്ലോയർ ആണ്, ഗ്രാറ്റുവിറ്റി റിസീവ് ആകുന്നത് എംപ്ലോയിക്കാണ്. ഗ്രാറ്റുവിറ്റി എല്ലാ എംപ്ലോയീസിനും റിസീവ് ആവില്ല, ഓൺലി എലിജിബിൾ എംപ്ലോയീസിന് മാത്രമാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ആവുകയുള്ളൂ. എലിജിബിൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള എംപ്ലോയീസിനാണ് നമ്മൾ എലിജിബിൾ എംപ്ലോയി എന്ന് പറയുന്നത്. 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള എംപ്ലോയീസിനാണ് നമ്മൾ എലിജിബിൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്
ഇൻ കേസ് ഓഫ് ഡെത്തിന്റെ കേസാണെങ്കിലും അതേപോലെ തന്നെ പെർമനന്റ് ഡിസേബിൾമെന്റിന്റെ കേസിലാണെങ്കിലും 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. ഒരു എംപ്ലോയി പെട്ടെന്ന് ഡെത്ത് സംഭവിച്ചു, നമ്മള് ഒരു എംപ്ലോയ്മെന്റിൽ കയറിയതിനു ശേഷം ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ പെർമനന്റ് ഡിസേബിൾ ആയി, അപ്പോ എംപ്ലോയറിന് പറയാൻ പറ്റില്ല അയാൾക്ക് ഒരിക്കലും 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് വേണമെന്ന് പറയാൻ പറ്റില്ല. ഈ റെസിഗ്നേഷന്റെ കേസിലും റിട്ടയർമെന്റിന്റെ കേസിലും അതേപോലെ തന്നെ സൂപ്പർ ആനുവേഷന്റെ കേസിലുമാണ് എംപ്ലോയറിന് എംപ്ലോയർ അടുത്ത് പറയാൻ പറ്റുള്ളൂ 5 years കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്രാജുവേറ്റ് റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആകൂ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 5 years കണ്ടിന്യൂസ് സർവീസ് ഉള്ള എംപ്ലോയീസ് ആണ് നമ്മൾ എലിജിബിൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. 5 years കണ്ടിന്യൂസ് സർവീസ് ഡെത്തിന്റെ കേസിലും പെർമനന്റ് ഡിസേബിൾമെന്റിന്റെ കേസിലും ആപ്ലിക്കബിൾ അല്ല. ബാക്കി വരുന്ന സൂപ്പർ ആനുവേഷൻ, റിട്ടയർമെന്റ്, റെസിഗ്നേഷൻ എന്നീ മൂന്ന് പേരുടെ കേസിൽ ഈ കണ്ടിന്യൂസ് സർവീസ് ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗ്രാറ്റ്വിറ്റി പേ ചെയ്യുന്നത് എംപ്ലോയിക്കാന്ന് പറയുന്നു. എംപ്ലോയി ലിവിംഗ് ആണെങ്കിൽ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യുന്നത് എംപ്ലോയിക്കായിരിക്കും. ഓക്കെ, ഇനി എംപ്ലോയി ഡിസീസ്ഡ് ആണെങ്കിലോ ലീഗൽ ഹയേഴ്സിനാണോ ഫസ്റ്റ് ഓഫ് ഓൾ പേ ചെയ്യാം? ഇറ്റ് ഈസ് പേഡ് ടു എംപ്ലോയി. എംപ്ലോയി ഡിസീസ്ഡ് പേഴ്സൺ ആണെങ്കിൽ നോമിനി ഉണ്ടെങ്കിൽ ലീഗൽ ഹയേഴ്സിനായിരിക്കും പേ ചെയ്യുന്നത്. നമ്മൾ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യുന്നത് എംപ്ലോയിക്കാണ്. എംപ്ലോയി ലിവിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് പേഡ് ടു എംപ്ലോയി. എംപ്ലോയി ഡിസീസ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് പേഡ് ടു നോമിനി. ഇനി നോമിനി ഇല്ലാത്ത കേസസിൽ ആണെങ്കിൽ പേഡ് ടു ലീഗൽ ഹയേഴ്സ്. ഇനി ഈ നോമിനിയും ലീഗൽ ഹയറും മേജർ പേഴ്സൺ ആണെങ്കിൽ, ഒരു മെച്ചറായ മേജർ പേഴ്സൺ ആണെങ്കിൽ അത് ഇറ്റ് ഈസ് പേഡ് ടു ദി മേജർ പേഴ്സൺ. ഇനി നോമിനിയും അല്ലെങ്കിൽ ലീഗൽ ഹയർ മൈനർ പേഴ്സൺ ആണെങ്കിൽ എംപ്ലോയറിന്റെ അടുത്തുനിന്ന് കൺട്രോളിംഗ് അതോറിറ്റി ഈ ഗ്രാറ്റുവിറ്റി കളക്ട് ചെയ്തിട്ട് എംപ്ലോയിയുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ടേം ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഗ്രാറ്റുവിറ്റി ക്ലിയർ ആയില്ല, എന്താണ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞത്? എംപ്ലോയി ഡിസീസ്ഡ് ആണെങ്കിൽ നമ്മൾ നോമിനിയും ലീഗൽ ഹയറും മേജർ പേഴ്സൺ ആണെങ്കിൽ അത് ഈ മേജർ പേഴ്സൺ ആണ് പേ ചെയ്യുന്നത്. ഇനി നോമിനിയും അതേപോലെ തന്നെ ലീഗൽ ഹയറും മൈനർ ആണ്, അവർക്ക് 18 വയസ്സ് തികയാത്തവരാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയി ഡിസീസ് ഒരു ഡെത്ത് സംഭവിച്ച എംപ്ലോയിയുടെ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ ആയിട്ട് വെച്ചിരുന്നത് ഒരു മൈനർ പേഴ്സണെ ആണെങ്കിൽ ആ മൈനർ പേഴ്സണ് ഈ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യാൻ പറ്റില്ല. സോ എംപ്ലോയർ ഈ ഗ്രാറ്റ്വിറ്റിയുടെ എമൗണ്ട് അവരുടെ ഏരിയയുടെ കൺട്രോളിംഗ് അതോറിറ്റി ആരാണോ ആ കൺട്രോളിംഗ് അതോറിറ്റിയുടെ കൊടുക്കുന്നു. എംപ്ലോയിയുടെ ഈ നോമിനിയുടെ അല്ലെങ്കിൽ ലീഗൽ ഹയറിന്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയർ ഈ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് കൺട്രോളിംഗ് അതോറിറ്റിയുടെ കൊടുക്കുന്നു. കൺട്രോളിംഗ് അതോറിറ്റി ഈ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിട്ട്, അതായത് ഈ നോമിനിയുടെ അതേപോലെ തന്നെ ഈ ലീഗൽ ഹയറിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആ എമൗണ്ട് അവർക്ക് മേജർ ആകുന്നത് വരെ, അവർക്ക് 18 years മേജർ ആകുന്നത് വരെ ആ എമൗണ്ട് ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൺട്രോളിംഗ് അതോറിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. നമ്മൾ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യുന്ന എംപ്ലോയിക്കാണ്. എംപ്ലോയി ലിവിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് പേഡ് ടു എംപ്ലോയി. എംപ്ലോയി ഡിസീസ്ഡ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി പേ ചെയ്യുന്നത് നോമിനിക്കാണ്. ഇനി നോമിനി ഇല്ലാത്ത കേസാണെങ്കിൽ ലീഗൽ ഹയറിന് പേ ചെയ്യുന്നു. ഇനി നോമിനിയും ലീഗൽ ഹയറും മേജർ പേഴ്സൺ ആണെങ്കിൽ അത് നമുക്ക് അവർക്ക് പേ ചെയ്യാം. ഇനി നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ മൈനർ പേഴ്സൺ ആണ് എങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്ക് പേ ചെയ്യാനുള്ള ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് കൺട്രോളിംഗ് അതോറിറ്റി, ആ എംപ്ലോയ്മെന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് കൺട്രോളിംഗ് അതോറിറ്റി എടുത്താണോ ആ കൺട്രോളിംഗ് അതോറിറ്റിയിലേക്ക് ആ എമൗണ്ട് കൊടുക്കുന്നു. കൺട്രോളിംഗ് അതോറിറ്റി ഈ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നോമിനിയുടെ അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സിന്റെ പേരിൽ ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു.
Okay. Then each employee who has completed 1 year of service shall make nomination in form F. ഒരു എംപ്ലോയി ഒരു എംപ്ലോയ്മെന്റ് കയറി കഴിഞ്ഞ് ഒരു 1 year സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നോമിനേഷൻ ഫോം വെക്കാം. ആരെയാണോ നോമിനേറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അവരുടെ നോമിനിയായി വെച്ചുകൊണ്ട് ഫോം എഫ് എംപ്ലോയറിന് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈച്ച് എംപ്ലോയി ഹു ഹാസ് കംപ്ലീറ്റഡ് 1 year സർവീസ് ഷാൾ മേക്ക് നോമിനേഷൻ ഇൻ ഫോം എഫ്. ഒരു എംപ്ലോയി ഒരു സർവീസിൽ കയറി ഒരു എംപ്ലോയ്മെന്റിൽ കയറി 1 year സർവീസ് ആയി കഴിയുമ്പോൾ അവര് ഒരാളെ അവർക്ക് താല്പര്യമുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഗ്രാറ്റ്വിറ്റിയുടെ എമൗണ്ട് കൊടുക്കാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ഒരാള് നോമിനി ആയിട്ട് വെച്ചുകൊണ്ട് ഫോം എഫ് സബ്മിറ്റ് ചെയ്യുന്നു. ഇല്ല, ആര് വേണമെങ്കിലും നോമിനി ആക്കാൻ പറ്റില്ല. നോമിനി ഷുഡ് ബി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, നോമിനി ഷുഡ് ബി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി നോമിനി ആയി വെക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഈ എംപ്ലോയിക്ക് ഫാമിലി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫാമിലി ഇല്ല. നോമിനി ഇപ്പൊ 1 year സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് ഈ എംപ്ലോയിക്ക് ഫാമിലി ഉണ്ടായിരുന്നില്ല. ഫാമിലി ഇല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നോമിനി ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നോമിനി ആയിട്ട് വെക്കാൻ നോമിനേഷൻ കൊടുക്കേണ്ട കുറച്ചു നാള് കഴിഞ്ഞപ്പോ അയാൾ ഫോം എഫില് നോമിനേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നാള് കഴിയുമ്പോൾ അയാൾക്ക് ഒരു ഫാമിലിനെ അഡോപ്റ്റ് ചെയ്തു. ഉള്ളൊരു മെയിൽ എംപ്ലോയി ആയിരുന്നു, അയാളൊരു കല്യാണം കഴിച്ചു, അപ്പൊ അയാൾക്കൊരു ഫാമിലിയായി. ആ ഫാമിലി ആയി കഴിയുമ്പോൾ ഫാമിലിനെ അഡോപ്റ്റ് ചെയ്ത് വിത്തിൻ 90 days ഡ്യൂപ്ലിക്കേറ്റ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യണം. അത് ഫോം ജിയില് ഡ്യൂപ്ലിക്കേറ്റ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി നേരത്തെ നോമിനിയായി വെച്ചിരുന്ന ഏതെങ്കിലും ആള് പ്രീ ഡിസീസ്ഡ് ആയി തെറ്റ് സംഭവിക്കുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിട്ട് നോമിനേഷൻ മാറ്റണമെങ്കിൽ ഫോം എച്ച് സബ്മിറ്റ് ചെയ്യണം. വേറൊരു നോമിനേഷൻ ഫോമായിട്ട് ഫോം എച്ച് സബ്മിറ്റ് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു എംപ്ലോയി ഒരു എംപ്ലോയ്മെന്റ് കയറിയിട്ട് 1 year സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമിനേഷൻ വെക്കാം. നോമിനേഷൻ വെക്കേണ്ട ഫോമാണ് ഫോം എഫ്. സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ കുറച്ചു. സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഫോം എഫ് സബ്മിറ്റ് ചെയ്യാം. ആ നോമിനേഷൻ എന്ന് പറയുന്ന നോമിനി ആയിട്ട് വെക്കേണ്ടത് ഫാമിലിനെ ആയിരിക്കും. ഇനി നോമിനേഷൻ വെക്കുന്ന സമയത്ത് ആ എംപ്ലോയിക്ക് ഫാമിലി ഇല്ല എന്നാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വേറൊരാളെ നോമിനി ആയിട്ട് വെക്കാവുന്നതാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ അയാൾ ഒരു ഫാമിലിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡോപ്റ്റ് ചെയ്തിട്ട് വിത്തിൻ 90 days ഫോം ജി സബ്മിറ്റ് ചെയ്യണം. ഇഫ് ഈ എന്റെ ഫാമിലി മെമ്പറിനെ ഞാൻ നോമിനി ആക്കി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോം ജി സബ്മിറ്റ് ചെയ്യണം. ദെൻ ഇനി നമ്മുടെ നോമിനി ആയിരുന്ന ആള് പ്രീ ഡിസീസ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ വേറൊരു ഫ്രഷ് നോമിനേഷൻ വെക്കണം. അപ്പൊ അതിനായിട്ട് വെക്കേണ്ട ഫോമാണ് ഫോം എച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല പറഞ്ഞൂടി പറയാം. ഒരു നോമിനേഷൻ വെക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു നോമിനി ഒരു എംപ്ലോയി എംപ്ലോയി സർവീസിൽ കയറിയിട്ട് വിത്തിൻ 1 year കഴിയുമ്പോൾ സർവീസിൽ കയറിയിട്ട് 1 year സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അയാളുടെ ഫാമിലിയിലെ ഇഷ്ടമുള്ള ഒരാളെ നോമിനി ആയിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, ഇഷ്ടമുള്ള ഒരാളെ നോമിനി ആയിട്ട് വെക്കാവുന്നതാണ്. ആ നോമിനേഷൻ കൊടുക്കേണ്ട ഫോമാണ് ഫോം എഫ് എന്ന് പറയുന്നത്. ഇനി ഷുഡ് ബി ഫാമിലി മെമ്പർ ആയിരിക്കണം. ഇനി അയാൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അതായത് ഫോം എഫ് കൊടുക്കുന്ന സമയത്ത് ഈ എംപ്ലോയിക്ക് ഫാമിലി ഉണ്ടായിരുന്നില്ല. ഫാമിലി ഇല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു വേറൊരു വ്യക്തിയെ നോമിനി ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ ആ എംപ്ലോയി ഫാമിലിനെ അക്വയർ ചെയ്തു, കല്യാണം കഴിച്ച ഒരു ഫാമിലിനെ അക്വയർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫാമിലിനെ അഡോപ്റ്റ് ചെയ്തിട്ട് വിത്തിൻ 90 days ഫോം ജി ഫയൽ ചെയ്യണം. ഫോം ജി ഫയൽ ചെയ്തിട്ട് ഫാമിലിനെ തന്നെ നോമിനി ആക്കണം. ഇനി
നമ്മൾ നേരത്തെ വെച്ചിരുന്ന നോമിനി പ്രീഡീസസ്ഡ് ആയി, ആ നോമിനിക്ക് ഡെത്തോ അല്ലെങ്കിൽ ഡിസേബിൾമെന്റ് എന്തെങ്കിലും സംഭവിച്ചു, നമുക്ക് നോമിനിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോം എച്ച് സബ്മിറ്റ് ചെയ്യണം. നോമിനിയുടെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഫോം എച്ച് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിതിനകത്ത് പറയുന്നത് നോമിനി എന്താണ്, ഫാമിലി ആയിരിക്കണം. ഫാമിലി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ വേറൊരാളുടെ കൊടുക്കാം, ബട്ട് എപ്പോഴെങ്കിലും ഫാമിലിനെ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ ഫ്രഷ് നോമിനേഷൻ ഫോം കൊടുത്തിരിക്കണം. ഇപ്പൊ ക്ലിയർ ആയോ? ഈ കൺട്രോളിംഗ് അതോറിറ്റി എന്ന് ആരാ ഉദ്ദേശിക്കുന്നത്? കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എവിടെയാണോ ഉള്ളത് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു, നമ്മുടെ ഓരോ കമ്പനീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവരുടെ കാര്യങ്ങൾ ലീക്ക് കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരു കൺട്രോളിംഗ് അതോറിറ്റി ഉണ്ട്. എവിടെയാണോ സിറ്റുവേഷൻ പോലത്തെ കൺട്രോളിംഗ്. ഇപ്പോ ഒരു രജിസ്റ്റർ കമ്പനീസിന്റെ ഒക്കെ ആണെങ്കിൽ രജിസ്റ്റർ ഉണ്ടാവും, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അവരുടെ കംപ്ലൈന്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് രജിസ്റ്റർ ഉണ്ടാവും. അതേപോലെ ഏത് ലൊക്കാലിറ്റിയിലാണോ ആ എംപ്ലോയ്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ അവരുടെ രജിസ്റ്റർ ആരാണോ അവരൊക്കെ ആയിരിക്കും കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ കൺട്രോളിംഗ് അതോറിറ്റി ആണ് അവരുടെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. പറഞ്ഞു നോമിനി ഫാമിലി ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഫാമിലി ആരാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫാമിലി ഫാമിലി ആരായിരിക്കും? മെയിൽ എംപ്ലോയി ആണെങ്കിൽ മെയിൽ എംപ്ലോയിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സ്പോസ്. ഓക്കെ, സ്പോസ്. പിന്നെ റെസ്പോണ്ട് ചെയ്യൂ. ചിൽഡ്രൻ, ചിൽഡ്രൻ വെദർ മാരിഡ്, അൺമാരിഡ്. സൗണ്ട് ബ്രേക്ക് ആണ്. സൗണ്ട് കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട്. ഓക്കെ, ഫാമിലി ഫാമിലി എന്ന് പറയുന്നത് മെയിൽ എംപ്ലോയി. ഇവിടെ മഴക്കാരൊക്കെ വരുന്നുണ്ട്, മേ ബി അതുകൊണ്ടായിരിക്കും റേഞ്ച് തീരെ കിട്ടുന്നില്ല, അതുകൊണ്ട് സൗണ്ട് ഇഷ്യൂസ് വരുന്നതാണ്. സോറി. അപ്പോ ഫാമിലി ഫാമിലിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ മെയിൽ എംപ്ലോയിയുടെ കേസിലാണെങ്കിൽ ഹിംസെൽഫ്, പിന്നെ അയാളുടെ വൈഫ്, ചിൽഡ്രൻ, ചിൽഡ്രൻ മാരീഡ് ഓർ അൺമാരീഡ്, പിന്നെ ഡിപ്പെൻഡന്റ് പാരൻസ്, ഡിപ്പെൻഡന്റ് പാരൻസ് ഓഫ് വൈഫ്, വിഡോ ആൻഡ് ചിൽഡ്രൻ ഓഫ് പ്രീ ഡിസീസ് ഡിസെന്റ്. മെയിൽ എംപ്ലോയി ആണെങ്കിൽ അയാള്, അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടികള്, അവർ മാരീഡ് ആവാം അൺമാരീഡ് ആവാം, പിന്നെ അയാളുടെ ഡിപ്പെൻഡന്റ് പാരൻസ്, അയാളുടെ വൈഫിന്റെ ഡിപ്പെൻഡന്റ് പാരൻസ്, പിന്നെ അയാളുടെ ഡെത്ത് എന്തെങ്കിലും സംഭവിച്ച സൺ ഉണ്ടായെങ്കിൽ അവരുടെ കുട്ടികളും ഭാര്യയും. അതും അതാണ് മെയിൽ എംപ്ലോയിയുടെ കേസിൽ വൈഫ് ഫാമിലി ആയിട്ട് വരുന്നത്. ഫീമെയിൽ എംപ്ലോയിയുടെ കേസിലാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ, ഹെർസെൽഫ്, ഹസ്ബൻഡ്, ചിൽഡ്രൻ, ഡിപ്പെൻഡന്റ് പാരൻസ്, ഡിപ്പെൻഡന്റ് പാരൻസ് ഓഫ് ഹസ്ബൻഡ്, വിഡോ ആൻഡ് ചിൽഡ്രൻ ഓഫ് പ്രീ ഡിസീസ്ഡ് സൺ. ഈ ഫാമിലിയിൽ നമ്മൾ അഡോപ്റ്റഡ് ചൈൽഡ് ഉണ്ടെങ്കിൽ, ലോഫുള്ളി ലീഗലി അഡോപ്റ്റ് ചെയ്ത ചൈൽഡ് ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡോപ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ, ലോഫുള്ളി അഡോപ്റ്റ് ചെയ്ത ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവർ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പേയ്മെന്റ് ഓഫ് ഗ്രാജ്വിറ്റി ആക്ടിൽ ഫാമിലി എന്ന് പറയുമ്പോൾ
ലോഫുള്ളി അഡോപ്റ്റ് ചെയ്ത ചൈൽഡ് ആണെങ്കിൽ അവരെ നമ്മുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ എംപ്ലോയി അഡോപ്റ്റ് ചെയ്ത ചൈൽഡിനെ, നമ്മളിവിടെ പറഞ്ഞ ഒരു മെയിൽ എംപ്ലോയി ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോഫുള്ളി അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അവരെ നമ്മുടെ ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി എംപ്ലോയിയുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മുടെ ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്യില്ല. ആരാണോ എംപ്ലോയി വരുന്നത്, ആ എംപ്ലോയി ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് വേറെ ആരെങ്കിലും കുട്ടീനെ അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ അതിന് നമ്മൾ ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല ഈ ആക്ടിൽ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഇപ്പോ? ഈ ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി ആണ്, എവിടെയൊക്കെയാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നത്? ഫാക്ടറീസ്, മൈൻസ്, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്സ്, റെയിൽവേ കമ്പനീസ്, ഇവിടെയൊക്കെ ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ഫാക്ടറീസ്, മൈൻസ്, പ്ലാന്റേഷൻ, പോർട്സ്, റെയിൽവേ കമ്പനീസിലൊക്കെ ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. അതേപോലെ തന്നെ ഷോപ്സ് ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ 10 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ യൂസ് ചെയ്ത് ഉള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, അവിടെ 10 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇനി പവർ യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, അവിടെ 20 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിരിക്കും. നമ്മൾ ഈ ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഫാക്ടറിയിൽ ആക്ട് ആപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ മൈൻസ്, ഓയിൽ ഫീൽഡ്, പോർട്ട്, പ്ലാന്റേഷൻ, റെയിൽവേ കമ്പനി, അവിടെ ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിരുന്നു. അതേപോലെ തന്നെ ഷോപ്പ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഷോപ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റുമായി കണക്ട് ആയിട്ടുള്ള വേറെ എവിടെയെങ്കിലും ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, അവിടെ 10 or more എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി പവർ യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, അവിടെ 20 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആപ്ലിക്കബിലിറ്റി ആണ് പറയുന്നത്. ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്ന ഏതൊക്കെ ഫീൽഡിലാണ് നാം പറയുന്നത്? ഫാക്ടറീസില്, മൈൻസ്, പ്ലാന്റേഷൻ, പോർട്ട്, റെയിൽവേ, അവിടെ എല്ലാം ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഷോപ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ 10 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഷോപ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ, അവിടെ 10 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി പവർ യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഷോപ്സ് ആണെങ്കിൽ, അവിടെ 20 or more എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത്. The applicability of the act provides for the payment of gratuity to workers or employees engaged in factories, mines, oil fields, plantations, ports, railway companies, or other establishments and for matters connected therewith or incidental thereto, employing 10 or more persons with the aid of power and 20 or more persons employing without aid of power. ഷോപ്സ് ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ് കേസ് ആണെങ്കിൽ പവർ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവിടെ 10 കൂടെ എംപ്ലോയീസ് വരുമ്പോഴാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നത്. ഇനി പവർ യൂസ് ചെയ്യാത്ത എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ അവിടെ 20 or more എംപ്ലോയീസ് എംപ്ലോയിങ് ആണെങ്കിലാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി വരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ പറഞ്ഞു എലിജിബിൾ എംപ്ലോയീസ്. എലിജിബിൾ എംപ്ലോയീസ് എന്താണെന്ന് പറഞ്ഞേ? 5 ഇയർ കണ്ടിന്യൂസ് സർവീസ്. 5 ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള എംപ്ലോയീസിനാണ് എലിജിബിൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് അണ്ടർ ദി ഗ്രാറ്റുവിറ്റി ആക്ട്. ഓക്കെ, ഇനി എന്താണ് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞത്?
എന്താണ് കണ്ടിന്യൂസ് സർവീസ്? റെസ്പോണ്ട് ചെയ്യൂ, എന്തായിരിക്കും കണ്ടിന്യൂസ് സർവീസ്? ആകെ ഒരാൾ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്. സർവീസ് ചെയ്യുന്നതിന് ഫോൾട്ട് വരാതെ, ഓക്കെ, സർവീസിൽ ഇന്ററപ്ഷൻ വരാതെ, സർവീസിൽ ഇന്ററപ്ഷൻ വരാതെ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂസ് സർവീസ് പറയുന്നത്. ഒരു എംപ്ലോയി ഒരു സർവീസിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിൽ ഇരിക്കുമ്പോൾ അവിടെ വർക്കിന് ഇന്ററപ്ഷൻ വരാതെ എത്ര പീരീഡാണ് വർക്ക് ചെയ്യുന്നത് ആ പീരീഡിന് നമ്മൾ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. എംപ്ലോയിക്ക് ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സിക്നസ് കൊണ്ട് ലീവ് എടുത്തിട്ടുണ്ട്, പിന്നെ എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ലാതെ മേ ബി സർവീസിൽ ഇന്ററപ്ഷൻ വരാം. ഓക്കെ, മേ ബി ലോക്ക് ഔട്ട് ആവാം, അല്ലെങ്കിൽ ലേ ഓഫ് ആവാം, അല്ലെങ്കിൽ സ്ട്രൈക്ക് വന്നുകൊണ്ട് എംപ്ലോയിക്ക് ജോലിക്ക് വരാൻ പറ്റാത്തതാവാം. അങ്ങനെ റീസൺ കൊണ്ടല്ലാതെ വേറെന്തെങ്കിലും റീസൺ കൊണ്ട് എംപ്ലോയിക്ക് സർവീസിൽ ഇന്ററപ്ഷൻ വന്നതാണെങ്കിൽ അതിവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ലാതെ എന്തെങ്കിലും റീസൺ കൊണ്ട് സർവീസിൽ ഇന്ററപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി അവരുടെ ഏത് എംപ്ലോയ്മെന്റ് ആണ് ഇരിക്കുന്നത് ആ എംപ്ലോയ്മെന്റ് ഇരിക്കുമ്പോൾ അവരുടെ സർവീസിന് ഇന്ററപ്ഷൻ വരാതെ എത്ര പീരീഡ് ആണ് അവർ വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോഴും എ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദ എംപ്ലോയി ഈസ് ഇൻ അൺഇന്ററപ്റ്റഡ് സർവീസ്. Period during the employee could not work on account of sickness, accident, leave, layoff, strike, lockout, cessation of work, not due to any fault of employee. Employee endengilum sickness vannu allengil accident vannu leave eduthu allengil layoff vannu. Layoff nu parna endanu? എംപ്ലോയറിന്റെ കാരണം കൊണ്ട് ഓഫീസിൽ വരാതിരിക്കാൻ പറ്റുന്ന, സ്ട്രൈക്ക് വന്ന്, ലോക്ക്ഔട്ട്, എംപ്ലോയിന് ഓഫീസിൽ കയറ്റാതിരുന്നു, അല്ലെങ്കിൽ സെസേഷൻ ഓഫ് വർക്ക്, വർക്ക് എന്തെങ്കിലും നിർത്തിവെച്ചു, എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ലാതെ വർക്ക് നിർത്തിവെച്ചു, ഇതൊന്നും നമ്മുടെ എംപ്ലോയിയുടെ കണ്ടിന്യൂസ് സർവീസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ലോക്ക്ഔട്ട് ലോക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ പിടിച്ചു വെക്കും, എംപ്ലോയി എംപ്ലോയിനെ ഓഫീസിൽ കയറ്റാണ്ടിരിക്കുകയാണ്, എംപ്ലോയ്മെന്റിലേക്ക് കയറ്റാതിരിക്കുകയാണ്. ഒരു ഫാക്ടറിയുടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫാക്ടറി ഉള്ളിലേക്ക് എംപ്ലോയിനെ കയറ്റാണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അത് എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ല, എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ലാതെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വർക്ക് നിർത്തിവെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയിയുടെ അൺഇന്ററപ്റ്റഡ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലും എംപ്ലോയി കണ്ടിന്യൂസ് സർവീസ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി അവരുടെ സർവീസിൽ ഇന്ററപ്ഷൻ അല്ലെങ്കിൽ എംപ്ലോയീസ് കൊണ്ടല്ലാതെ ഇനി കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ചെയ്യുന്നതിനെയാണോ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്? എത്ര ഡേയ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു എംപ്ലോയി കണ്ടിന്യൂസ് സർവീസ് ചെയ്യുന്നത്? എംപ്ലോയിക്ക് നമുക്ക് ഭൂമിക്ക് താഴെ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ താഴെ വർക്ക് ചെയ്യുന്നവര് അതായത് മേ ബി
ഫൈവ് ഡേയ്സ് വീക്കിൽ വർക്ക് ചെയ്യുന്ന അവരുടെ കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 190 days അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഭൂമിക്ക് മുകളിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ 6 days വർക്ക് ചെയ്യുന്നവര് ആണെങ്കിൽ അവരുടെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് 4 days വർക്ക് ചെയ്യുമ്പോഴവർക്ക് കണ്ടിന്യൂസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നോട് പറയാം, കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 days വർക്ക് ചെയ്യുന്നതിനല്ല കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. 1 year ഒരു എംപ്ലോയിക്ക് എത്ര ഡേയ്സ് വർക്ക് ചെയ്താലാണ് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 year എംപ്ലോയി വർക്ക് ബിലോ ദി ഗ്രൗണ്ട് ഇൻ മൈൻഡ് അല്ലെങ്കിൽ 6 days അല്ലാതെ 6 days താഴെ വർക്ക് ചെയ്യുന്നവര്, ഒരു വീക്കിൽ 5 days വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ താഴെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് 190 days, ഒരു വർഷം 190 days വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഭൂമിക്ക് മുകളിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ 6 days ഇൻ എ വീക്ക് വർക്ക് ചെയ്യുന്നവര് ആണെങ്കിൽ അവരുടെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240 days വർക്ക് ചെയ്തവരാണ് അവർക്ക് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 6 months കേസ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഹാഫ് ആയിരിക്കും. എംപ്ലോയി വർക്ക് ഡിപ്ലോയ്മെന്റ് 95 days വർക്ക് ചെയ്തെങ്കിൽ കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അതർ കേസസ് ആണെങ്കിൽ 120 days വർക്ക് ചെയ്താലാണ് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം, കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിയുടെ സർവീസിൽ ഇന്ററപ്ഷൻ വരുത്താതെ എത്ര പീരീഡിലേക്കാണ് എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ലാതെ ലോക്ക് ഔട്ട്, ലേ ഓഫ്, സ്ട്രൈക്ക്, അതേപോലെ സെസേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എംപ്ലോയിക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നു, ഈ പറയുന്ന റീസൺ കൊണ്ട് സർവീസിൽ ഇന്ററപ്ഷൻ വരുന്നതല്ലാതെ വേറെ എന്തെങ്കിലും റീസണം കൊണ്ട് ഇൻട്രപ്ഷൻ വരികയാണെങ്കിൽ മാത്രമാണ് കണ്ടിന്യൂസ് സർവീസിനെ എഫക്ട് ചെയ്യുന്നത്. ഈ റീസൺ കൊണ്ട് ഉണ്ടാകുന്ന ഇന്ററപ്റ്റഡ് സർവീസിനെ നമ്മൾ കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞാൽ എത്ര നാള് വർക്ക് ചെയ്താലാണ് ഒരു എംപ്ലോയി കണ്ടിന്യൂസ് സർവീസ് വർക്ക് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വർഷത്തെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ എംപ്ലോയി വർക്ക്ഡ് ബിലോ ദി ഗ്രൗണ്ട് ഇൻ മൈൻഡ് അല്ലെങ്കിൽ വർക്ക് ഫോർ ലെസ് ദാൻ 6 days ഇൻ എ വീക്ക് ആണ് ഭൂമിക്ക് താഴെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ 6 days ഇൻ എ വീക്കിൽ താഴെ വർക്ക് ചെയ്യുന്നവർ ആണെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് 190 days വർക്ക് ചെയ്യുമ്പോഴാണ് അവർ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ടിന് മുകളിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ 6 days വീക്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് 240 days വർക്ക് ചെയ്താലാണ് അവർ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ 1 year കേസാണ് പറയുക, 1 year കേസ് ആണെങ്കിൽ 190 days ഭൂമിക്കടിയിൽ ആണെങ്കിലും അതേപോലെ തന്നെ 6 days താഴെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇനി ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ 6 days വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 240 days ഉണ്ടെങ്കിലാണ് കണ്ടിന്യൂസ് സർവീസ് പറഞ്ഞത്. ഇത് നേരെ തന്നെ 6 months എടുക്കുകയാണെങ്കിൽ ഭൂമിക്ക് താഴെ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 95 days ആയിരിക്കും 6 months 95 days ആയിരിക്കും അവിടെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ 6 days ഇൻ എ വീക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 120 days വർക്ക് ചെയ്യുമ്പോഴാണ് അവരെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സർവീസ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ ഏതൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലേ ഓഫ് വരുന്നത്, പിന്നെ ലോക്ക് ഔട്ട്, ആക്സിഡന്റ് സംഭവിച്ച, സിക്നസ് സംഭവിച്ച, സെസേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സെസേഷൻ നോട്ട് ഡ്യൂ ടു ദി ഫോൾട്ട് ഓഫ് എംപ്ലോയ്, ദെൻ ടെമ്പററി ഡിസേബിൾമെന്റ് വന്ന് ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പെയ്ഡ് ലീവ് ആണ്, നമുക്ക് നോർമൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ്, ഇതിനെല്ലാം നമ്മൾ കണ്ടിന്യൂസ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ നമ്മള് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഈ ലീവ് വരുന്നത് പെയ്ഡ് ലീവ് വരുന്നത് അതേപോലെ തന്നെ ലേ ഓഫ് ലോക്ക് ഔട്ട് സെസേഷൻ നോട്ട് ഫോൾട്ട് ഓഫ് എംപ്ലോയ് ആബ്സെന്റ് വരുന്നത് ബിക്കോസ് ഓഫ് ടെമ്പററി ഡിസേബിൾമെന്റ് അതേപോലെ തന്നെ ഫീമെയിൽ എംപ്ലോയി ആണെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് ഇതിനെല്ലാം നമ്മള് കണ്ടിന്യൂസ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിച്ചാലും അവരുടെ സർവീസിൽ ഇന്ററപ്ഷൻ വന്നു എന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അവര് കണ്ടിന്യൂസ് സർവീസ് വർക്ക് ചെയ്തു എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് സർവീസ് ക്ലിയർ ആയല്ലോ. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ടെർമിനേഷൻ സമയത്ത് കൊടുക്കുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത് എംപ്ലോയിക്കാണ്. എല്ലാ എംപ്ലോയിക്കും പേ ചെയ്യുന്നില്ല, എലിജിബിൾ എംപ്ലോയിക്ക് മാത്രമാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത്. എലിജിബിൾ എംപ്ലോയി എന്ന് പറയുന്നത് 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഉള്ള എംപ്ലോയീസിനാണ് എലിജിബിൾ എംപ്ലോയി എന്ന് പറയുന്നത്. 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് സൂപ്പർ ആനുവേഷന്റെ കേസിലും റിട്ടയർമെന്റിന്റെ കേസിലും റെസിഗ്നേഷന്റെ കേസിലും 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ആപ്ലിക്കബിൾ ആണ്. ഡെത്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ പെർമനന്റ് ഡിസേബിൾമെന്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സർവീസ് ആവശ്യം വരുന്നില്ല. കണ്ടിന്യൂസ് സർവീസ് നമുക്ക് 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ആണ് ഇതിനകത്ത് ആവശ്യമായി വരുന്നത്. അതിനകത്ത് എംപ്ലോയിയുടെ റീസൺ കൊണ്ടല്ലാതെ എന്തെങ്കിലും റീസൺ കൊണ്ട് സർവീസിൽ ഇന്ററപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും കണ്ടിന്യൂസ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ്റ്റാബ്ലിഷ്മെന്റിന് എപ്പോഴാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത്? വിത്തൗട്ട് പവർ ആണെങ്കിൽ 20 or more employees എംപ്ലോയീസ് വരുമ്പോഴാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. വിത്ത് പവർ ആണെങ്കിൽ 10 or more വരുമ്പോഴാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നത് പറഞ്ഞു. ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ വിത്തിൻ 30 days ഫോം എ സബ്മിറ്റ് ചെയ്യണം. ഈ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റിൽ വിത്ത് എയ്ഡ് ഓഫ് പവർ വർക്ക് ചെയ്യുന്ന എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ അവിടെ 10 or more എംപ്ലോയീസ് വന്നു കഴിയുമ്പോൾ അവർക്ക് എന്താണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവും. ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ട് വിത്തിൻ 30 days എംപ്ലോയർ കൺട്രോളിങ് അതോറിറ്റിക്ക് ഫോം എ നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം. ഈ ആക്ട് ഞങ്ങളുടെ എക്സ്റ്റാബ്ലിഷ്മെന്റിൽ ആപ്ലിക്കബിൾ ആയി എന്ന് പറഞ്ഞിട്ട് വിത്തിൻ 30 days എംപ്ലോയർ കൺട്രോളിങ് അതോറിറ്റിക്ക് ഫോം എ നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓപ്പൺ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ്മെന്റിൽ ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ മേ ബി 10 or more എംപ്ലോയീസ് വെച്ചിട്ടായിരിക്കും. എവെന്നവർ എപ്പോഴാണോ ഈ ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത് ആ ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞ് വിത്തിൻ 30 days എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം എ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഈ ആക്ട് ഞങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയി എന്ന് പറഞ്ഞിട്ട് ഫോം എ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഇനി ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഈ എക്സ്റ്റാബ്ലിഷ്മെന്റ് നെയിം ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് അഡ്രസ് ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ അവരുടെ നേച്ചർ ഓഫ് ബിസിനസ് മാറുകയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എംപ്ലോയർ ചേഞ്ച് ചെയ്യാണ്, ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ച് എക്സ്റ്റാബ്ലിഷ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഒക്കെ ആയി വിത്തിൻ 30 days എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം ബി നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. പിന്നെ ആ എക്സ്റ്റാബ്ലിഷ്മെന്റ് ക്ലോസ് ചെയ്യാണ്, എക്സ്റ്റാബ്ലിഷ്മെന്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 60 days ബിഫോർ നോട്ടീസ് ആയിട്ട് ഫോം സി സബ്മിറ്റ് ചെയ്യണം എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്ക്. നോട്ടീസ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് പഠിക്കുന്നത്. നോട്ടീസിൽ ടോപ്പിക്കിൽ വരുന്നത് ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റിന് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ ആ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓപ്പണിംഗ് ആയിട്ട് വിത്തിൻ 30 days എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം എ നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം. ഫോം എ നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം. അതായത് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ എക്സ്റ്റാബ്ലിഷ്മെന്റിന് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയി എന്ന് പറഞ്ഞിട്ട് ഫോം എ നോട്ടീസ് സബ്മിറ്റ് ചെയ്യണം. ഇനി എക്സ്റ്റാബ്ലിഷ്മെന്റ് നേച്ചറിൽ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിനൊക്കെ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചു അല്ലെങ്കിൽ എംപ്ലോയർ ചേഞ്ച് ആയി അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചേഞ്ചസ് ഒക്കെ ആയിട്ട് വിത്തിൻ 30 days എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം ബി സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ഈ എക്സ്റ്റാബ്ലിഷ്മെന്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്, എക്സ്റ്റാബ്ലിഷ്മെന്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 60 days മുമ്പ് തന്നെ
ഫോം സി സബ്മിറ്റ് ചെയ്തിരിക്കണം. എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം സി സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഫോർഫിച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി. എന്താണ് ഫോർഫിച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞത്? ഗ്രാറ്റുവിറ്റി പിടിച്ചു വെക്കുക. എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഗ്രാറ്റുവിറ്റി പിടിച്ചു വെക്കുന്നത്? വില്ഫുൾ നെഗ്ലിജൻസ്. ആരുടെ സൈഡിൽ നിന്ന് വില്ഫുൾ നെഗ്ലിജൻസ് വരുമ്പോഴാണ്? എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വില്ഫുൾ നെഗ്ലിജൻസ് വരണം. പിന്നെ എംപ്ലോയിയുടെ എന്തെങ്കിലും വിൽഫുൾ ഒമിഷൻ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിൽഫുൾ നെഗ്ലിജൻസ് കൊണ്ടോ ആക്ട് കൊണ്ടോ എംപ്ലോയറിന്റെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ലോസിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പിടിച്ചു വെക്കാനുള്ള റൈറ്റ് എംപ്ലോയറിനുണ്ട്. എംപ്ലോയിയുടെ എന്തെങ്കിലും വിൽഫുൾ ഒമിഷൻ കൊണ്ടോ അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽഫുൾ ആക്ട് കൊണ്ട് എംപ്ലോയറിന്റെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ലോസോ ഡാമേജോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസോ ഡാമേജിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പിടിച്ചു വെക്കാനുള്ള റൈറ്റ് എംപ്ലോയറിനുണ്ട്. ഓക്കെ, വേറെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് എംപ്ലോയർ എംപ്ലോയുടെ ഗ്രാറ്റുവിറ്റി ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു വിൽഫുൾ ഒമിഷൻ കൊണ്ടോ നെഗ്ലിജൻസ് കൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ എംപ്ലോയറെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൊടുക്കാന്ന്, അത് വിൽഫുൾ ഒമിഷനിലോ നെഗ്ലിജൻസിലൊക്കെ വരുന്ന കാര്യല്ലേ. പിന്നെ ഓക്കെ, എംപ്ലോയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ വരും. ദെൻ ആകെ രണ്ടുപേരുടെ സൗണ്ടും റെസ്പോൺസ് ആണ് കേൾക്കുന്നത്, ബാക്കി എല്ലാരും റെസ്പോണ്ട് ചെയ്യാത്ത. വയലന്റ് ആക്ട്. ഓക്കെ, എന്തെങ്കിലും ആക്ട് എന്തെങ്കിലും വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒഫൻസസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് അത് എംപ്ലോയുടെ ഗ്രാറ്റുവിറ്റി ഫോർഫിറ്റ് ചെയ്യാവുന്നതാണ്. ആ പോയിന്റ് പറയുന്നതാണ് എനി ആക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടർപ്പിറ്റ്യൂഡ് ഓഫൻസസ് ഓർ ആക്ട് ഈസ് കമ്മിറ്റഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒഫൻസസ് എംപ്ലോയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിട്ട് ആ ഒഫൻസസ് ഒക്കെ ചെയ്തത് ആ എംപ്ലോയി ആ എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ എംപ്ലോയറിന് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി ഒപ്പിറ്റ് ചെയ്യാവുന്നത്. പിന്നെ എന്താ പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞോ? ഓക്കെ, എനി ആക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടർപ്പിറ്റ്യൂഡ് സച്ച് ഓഫൻസ് ഓർ ആക്ട് ഈസ് കമ്മിറ്റഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയി എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്തേക്കാണ്, എന്തെങ്കിലും ഒഫൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിന് അതായത് നമ്മുടെ നമ്മുടെ സൊസൈറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്തിരിക്കുകയാണ് എംപ്ലോയി. അങ്ങനെ എന്തെങ്കിലും ഒഫൻസ് ചെയ്തത് ഈ എംപ്ലോയറിന്റെ എംപ്ലോയ്മെന്റ് ഇരുന്ന ടൈമിലാണ്. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയർക്ക് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി ഫോർഫിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് റൈറ്റേഴ്സ് ബിഹേവിയർ ഡിസോർഡർലി കണ്ടക്ട് എനി ആക്ട് ഓഫ് വയലൻസ് ഓൺ ഹിസ് പാർട്ട്. എന്തെങ്കിലും ആ കുട്ടി ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്, എന്തെങ്കിലും നമുക്ക് കലാപം ഉണ്ടാക്കുന്ന ബിഹേവിയർ ആണ് എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായത് എന്ന് അപ്പോഴും എംപ്ലോയറിന് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി ഫോർഫിറ്റ് ചെയ്യാവുന്ന. അപ്പൊ ഫോർഫിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി എന്തെങ്കിലും വിൽഫുൾ ആക്ട് കൊണ്ട് അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ട് എംപ്ലോയറിന്റെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ലോസോ ഡാമേജസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് എംപ്ലോയറിന് ഫോർഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒഫൻസ് ആണെങ്കിൽ ആ ഒഫൻസ് എന്തായത് ആ എംപ്ലോയി ആ എംപ്ലോയറിന്റെ കീഴിൽ സർവീസ് ചെയ്തിരുന്ന സമയത്താണ് ആ ഒരു ഒഫൻസ് ഉണ്ടായതെങ്കിൽ അപ്പോഴും എംപ്ലോയറിന് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി ഫോർഫിറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ എംപ്ലോയിയുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു കലാപം ഉണ്ടാക്കുന്ന ബിഹേവിയർ ആണ് ഒരു വയലൻസ് ബിഹേവിയർ ആണ് എംപ്ലോയി കാണിക്കുന്നതെങ്കിൽ അപ്പോഴും എംപ്ലോയറിന് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി ഫോർഫിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ,
എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താ മോറൽ ടോപ്പിക്? എന്താ മോറൽ ടോപ്പിക്? പറയൂ, എന്താ മീനിങ്? മോറൽ ടോപ്പിക്കിന്റെ മീനിങ് എന്താ? എന്താ മോറൽ ടോപ്പിക്കിന്റെ മീനിങ്? ആർക്കും അറിയില്ലേ? ഫോളോ ചെയ്യേണ്ടതായിട്ട് കുറെ ധാർമ്മികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ ഫോളോ ചെയ്യാതിരിക്കുന്ന ഒരു ധാർമ്മികതേനെ നമ്മൾ ഒരു ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിനാണ് നമ്മള് മോറൽ ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി. എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് പഠിച്ചിട്ടില്ലേ? ഇൻകം ടാക്സ് സാലറിയിലും പഠിച്ചിട്ടില്ലേ? മൈ നോ റെസ്പോൺസ്. മെർലിൻ പറയൂ, എന്താണ് അപ്പൊ ഗ്രാറ്റുവിറ്റി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ഓൺ സാലറി ഇൻടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, പിന്നെ അതിന്റെ അകത്ത് പിന്നെ സാലറിന്റെ കോമ്പോണൻസ് ഒക്കെ വരും. ബേസിക് സാലറി, ഡേ എൻഎസ് അലവൻസ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഇൻകം ടാക്സിൽ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിലല്ലേ? ഓക്കെ, കവേർഡ് അണ്ടർ ദി ഗ്രാറ്റുവിറ്റി ആക്ട് ഉണ്ട്, നോട്ട് കവേർഡ് അണ്ടർ ദി ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പൊ കവേർഡ് അണ്ടർ ദി ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആയതിനകത്ത് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അതിനകത്ത് എങ്ങനെയായിരുന്നു ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ഡ്രോൺ ചെയ്ത് സാലറി എത്രയാണ്? അത് ഇൻഡു 15/26 ഇൻഡു കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ്. അപ്പൊ ലാസ്റ്റ് സാലറി എത്രയായിരുന്നു? ആ സാലറി നമ്മള് എന്നിട്ട് എത്ര ഇയേഴ്സ് സർവീസ് ആണ് നമുക്കുണ്ടായത്, അത്ര ഇയേഴ്സ് സർവീസിലേക്ക് അത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് എത്രയാണ് സാലറി ഡ്രോൺ ചെയ്തത്, വിത്ഡ്രോ ചെയ്തത്, നമ്മുടെ ലാസ്റ്റ് മന്ത് സാലറി എത്രയായിരുന്നു, അത് സർവീസിന് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ലാസ്റ്റ് മന്ത് സാലറി എത്രയായിരുന്നു, ആ മന്ത്ലി സാലറിനെ നമ്മൾ 15 days സാലറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ 15 days സാലറി നമുക്ക് എത്ര ഇയേഴ്സ് സർവീസ് ആണ്, എത്ര കമ്പ്യൂട്ടർ ഇയർ ഓഫ് സർവീസ് ആണ് ആ എംപ്ലോയിക്ക് ഉള്ളത്, അത്ര ഇയർ ഓഫ് കമ്പ്യൂട്ടർ സർവീസിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇക്വേഷൻ വെച്ച് നമ്മൾ പറഞ്ഞുതരാം. ലാസ്റ്റ് വേജ് ഡ്രോൺ ഇൻഡു 15/26 ഇൻഡു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസസ്. ലാസ്റ്റ് വേജ് എത്രയായിരുന്നു, അതിന് നമ്മൾ 15 days വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഒരു മാസത്തിന് നമ്മൾ 26 days ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു മാസത്തെ 26 days ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ 15 days ഒരു മാസം നമുക്ക് 15 days റിസീവ് ചെയ്യാമായിരുന്ന വേജ് എത്രയാന്ന് നോക്കുകയാണ്. ആ വേജ് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, എത്ര ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് അയാൾക്കുള്ളത്, അത് വെച്ച് ഇൻറ്റു ചെയ്യുകയാണ്. ഇവിടെ വേജ് എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി ആണ് വേജ് ആയിട്ട് എടുക്കുന്നത്. 15/26 മീൻസ് 1 month is taken as 26 days. Completed year of service, completed year of service എന്ന് പറഞ്ഞാൽ എത്ര ഇയേഴ്സ് സർവീസ് ആണ് അയാൾക്കുള്ളത്, അതിനാണ് കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ അലോഡ് ആണ്. ഒരാൾക്ക് ഇപ്പൊ 10.4 years സർവീസ് ആണെങ്കിൽ അത് നമ്മൾ എത്രയാണ് കൺസിഡർ ചെയ്യുന്നത്? സർവീസ് ഉണ്ട്, അപ്പൊ എത്ര ആയിട്ട് കൺസിഡർ ചെയ്യും? 10 ആയിട്ട് കൺസിഡർ ചെയ്യും. 6 or above ആണെങ്കിൽ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 11 ആയിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് കൺസിഡർ ചെയ്യും.
മാക്സിമം നമുക്ക് പേ ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 20 lakh ആണ്. 6 ആണെങ്കിലും അടിയിലേക്കല്ലേ കമ്പയർ ചെയ്യാ? 6 ഓർ എബോവ്. 6 ആണെങ്കിലും 6 ന് എബോവ് വന്നാലും മുകളിലേക്ക്. ഓക്കേ. 6 ന് താഴെ വന്നാൽ ലാസ്റ്റ് ഡ്രോൺ വേജിനെ 15 days വേജിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ കമ്പ്യൂട്ടർ ഇയർ സർവീസ് വെച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് പ്ലസ് ഡി ആണ് വേജ് ആയിട്ട് എടുക്കുന്നത്. 15/26 എടുക്കാൻ കാരണം നമ്മൾ ഒരു മന്തിന് 26 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. കമ്പ്യൂട്ടർ ഇയർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് അയാൾക്കുള്ളത് അതിനാണ് കമ്പ്യൂട്ടർ ഇയർ സർവീസ് എന്ന് പറയുന്നത്. അവിടെ ഫ്രാക്ഷൻ നമുക്ക് അലൗഡ് ആണ്. 6 ഓർ എബോ വന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് റൗണ്ട് ചെയ്യുന്നത്. 6 താഴെയാണ് വരുന്നതെങ്കിൽ താഴേക്ക് റൗണ്ട് ചെയ്യുന്നത്. ഇനി ഒരാൾക്ക് മാക്സിമം പേ ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 20 lakh ആണ്. മാക്സിമം ഗ്രാറ്റുവിറ്റി പേയബിൾ ഈസ് 20 lakh. ഓക്കേ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ആരാണ് ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഹു ഡിറ്റർമൈൻ ഗ്രാറ്റുവിറ്റി? സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. കൺട്രോളിംഗ് അതോറിറ്റി. ആര്? കൺട്രോളിംഗ് അതോറിറ്റി. No, controlling authority. No. നമ്മളിപ്പോ ഒരു എംപ്ലോയ്മെന്റിൽ കയറി നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ എംപ്ലോയീസിനും ഇത്രയാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സർവീസിന് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ ഓരോ എംപ്ലോയീസിന്റെയും ഗ്രാറ്റുവിറ്റി ഇത്രയാണെന്ന് കൺട്രോളിംഗ് അതോറിറ്റി കണ്ടുപിടിക്കോ? നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മാതിരിയാ? ആ അത് അത് ആരാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എംപ്ലോയർ ആയിരിക്കും. ഇനി എംപ്ലോയറും എംപ്ലോയും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുമ്പോഴാണ് അത് കൺട്രോളിംഗ് അതോറിറ്റി ഡീൽ ചെയ്യുന്നത്. ഒഫ്കോഴ്സ് ഒരു എംപ്ലോയി ടെർമിനേറ്റ് ചെയ്ത് ഓഫീസിൽ നിന്ന് എംപ്ലോയ്മെന്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രാറ്റുവിറ്റി കണ്ടി പിടിക്കാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എംപ്ലോയറിനായിരിക്കും. നമുക്കിവിടെ നോക്കാം, ക്ലോസ്ഔട്ട് ജസ്റ്റ് നോക്കൂ. ഹു ഡിറ്റർമൈൻ ഗ്രാറ്റുവിറ്റി? ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കുന്ന ആരാണ്? എംപ്ലോയറാണ്. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കോ കൊടുക്കാതിരിക്കാം, ബട്ട് പ്രൈമറി റെസ്പോൺസിബിലിറ്റി വരുന്നത് എംപ്ലോയറിനാണ്. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി പേബിൾ ആകുന്നത് എപ്പോഴാണോ അതിന്റെ നിയറസ്റ്റ് ഡേറ്റിൽ തന്നെ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എംപ്ലോയർ എംപ്ലോയി മെയ്ഡ് ആപ്ലിക്കേഷൻസ് ആർ നോട്ട് ഡിറ്റർമൈൻ ഗ്രാറ്റുവിറ്റി. ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആയിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ തന്നെ എംപ്ലോയർ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് എത്രയാണ് ഡിറ്റർമൈൻ ചെയ്യുകയാണ്. മേ ബി ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആയിക്കഴിയുമ്പോൾ എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, എനിക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് എംപ്ലോയിക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയർ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി എത്രയാണെന്ന് കൊടുക്കാനുള്ള എത്രയാണുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എംപ്ലോയർ ഗ്രാറ്റുവിറ്റി എത്രയാണ് ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫോം എല്ല് ഇഷ്യൂ ചെയ്യും, ഫോം എൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. എത്ര എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ആണ് കൊടുക്കാനുള്ളത് എന്നുള്ള നോട്ടീസ് ഫോം എല്ലിൽ ഇഷ്യൂ ചെയ്യും എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും. ഓക്കെ, നമുക്ക് ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ പേബിൾ ആയി വരുന്നത് തൊട്ട് നിയറസ്റ്റ് ഡേറ്റിൽ തന്നെ എംപ്ലോയർ ഗ്രാറ്റുവിറ്റി എത്രയാണുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നു. എംപ്ലോയർ ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് എത്ര എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ആണ് കൊടുക്കാനുള്ളത് എന്ത് ഫോം എല്ല് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ് എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും. എത്ര എമൗണ്ട് ആണ് എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാനുള്ളത് എന്ന് ഒരു ഫോം എല്ല് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ്. ഫോം എല്ല് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് അറേഞ്ച് ചെയ്യണം. എംപ്ലോയിക്ക് ഈ എമൗണ്ട് പേബിൾ ആയി വന്ന് വിത്തിൻ 30 days എംപ്ലോയർ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് പേ ചെയ്തിരിക്കണം. ഇനി എംപ്ലോയർ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് പേ ചെയ്തിട്ടില്ല എങ്കിൽ ഗ്രാറ്റുവിറ്റിയുടെ കൂടെ ഇൻട്രസ്റ്റ് 10% കൂടി പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഗ്രാറ്റുവിറ്റി കൊടുക്കാനായിട്ട് എംപ്ലോയർ വില്ലിങ് അല്ല എങ്കിൽ എംപ്ലോയർ
എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും ഫോം എം ഇഷ്യൂ ചെയ്തിട്ട് എന്താണ് സ്പെസിഫിക് റീസൺ, കാരോട് കൊടുക്കാത്തതിന്റെ സ്പെസിഫിക് റീസൺ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. അപ്പൊ ഒന്നുകൂടി പറയാം, ആരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എംപ്ലോയർ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആയി കഴിഞ്ഞ നിയറസ്റ്റ് ഡേറ്റിൽ തന്നെ എംപ്ലോയർ ഗ്രാറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നു. മേ ബി എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആയി കഴിയുമ്പോൾ എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇത്ര എമൗണ്ട് ആണ് എംപ്ലോയിക്ക് റിസീവ് ചെയ്യാനുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് റിസീവ് ചെയ്യാനുള്ളത് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് എംപ്ലോയിക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയറിനാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. ഗ്രാറ്റിറ്റ്യൂഡ് എത്രയാണെന്നുള്ള ഡിറ്റർമൈൻ ചെയ്യാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി എംപ്ലോയറിനാണ്. അപ്പൊ എംപ്ലോയർ എംപ്ലോയിയുടെ എത്രയാണോ ഗ്രാറ്റിറ്റി കൊടുക്കാനുള്ളതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. അങ്ങനെ എത്രയാണോ എമൗണ്ട് കൊടുക്കാനുള്ളതെന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ട് എംപ്ലോയർ ഫോം എല്ല് ഇഷ്യൂ ചെയ്യാണ്. ഫോം എല്ല് ആർക്കൊക്കെയാണ് ഇഷ്യൂ ചെയ്തത്? എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും. ഫോം എല്ല് എത്ര എമൗണ്ട് ഗ്രാറ്റിറ്റിയാണ് കൊടുക്കാനുള്ളത് എന്ന് ഫോം എല്ല് ഇഷ്യൂ ചെയ്യുകയാണ് എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും. ഇനി ഫോം എല്ല് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ എന്താണ് എംപ്ലോയർ എത്ര എമൗണ്ട് ഗ്രാറ്റിറ്റിയാണ് പേ ചെയ്യാനുള്ളത് ആ ഗ്രാറ്റിറ്റി അറേഞ്ച് ചെയ്തിരിക്കണം. എന്നിട്ട് അത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എംപ്ലോയർ എംപ്ലോയിക്ക് പേ ചെയ്തിരിക്കണം. ഇനി എംപ്ലോയർ ആ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എംപ്ലോയിക്ക് ഗ്രാറ്റിറ്റി പേ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യാനായിട്ട് ലൈബിളായിട്ട് വരും. ഇനി എംപ്ലോയർ ഗ്രാറ്റിറ്റി പേ ചെയ്യുന്നില്ല, ഇൻഅഡ്മിസിബിൾ ആണ്. ഇൻഅഡ്മിസിബിൾ ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞ ഗ്രാറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഏത് ഫോമിലാണ് കൊടുക്കുന്നത്? ഫോം എൽ ആണ് കൊടുക്കേണ്ടത്. എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും ഇത്ര എമൗണ്ട് ആണ് ഗ്രാറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഫോം എൽ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഗ്രാറ്റിറ്റി ഇൻഅഡ്മിസിബിൾ ആണ് എങ്കിൽ എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിക്കും അതേപോലെ തന്നെ എംപ്ലോയിക്കും ഫോം എം ഇഷ്യൂ ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റി അഡ്മിസിബിൾ അല്ലാത്തതെന്ന് സ്പെസിഫിക് റീസൺ പറഞ്ഞുകൊണ്ട് ഫോം എം ഇഷ്യൂ ചെയ്യുകയാണ് എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും. ക്ലിയർ ആയോ? ഓക്കേ. അല്ല, ഡിറ്റർമൈൻ ഗ്രാറ്റിറ്റി ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ഡിറ്റർമൈൻ ചെയ്യുവരെ? നിയറസ്റ്റ് ഡേറ്റ് തന്നെ ഡിറ്റർമൈൻ ചെയ്യണം. റിട്ടയർഡ് ആയിട്ട് പിറ്റേ ദിവസം? അങ്ങനെയല്ല, ടെർമിനേഷൻ സംഭവിച്ചു, ഒരു എംപ്ലോയി ടെർമിനേഷൻ സംഭവിച്ച് വിത്തിൻ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ, ഐ മീൻ ഒരു വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എംപ്ലോയറിന് പേയ്മെന്റ് കൊടുക്കണം, എംപ്ലോയിക്ക് ഗ്രാറ്റിറ്റി പേയ്മെന്റ് കൊടുക്കണം. അതിനു മുമ്പ് തന്നെ എംപ്ലോയർ ഗ്രാറ്റിറ്റി ആണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ഒരു ഫിക്സഡ് ഡേറ്റ് പറയുന്നില്ല. എംപ്ലോയി ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എംപ്ലോയർ എംപ്ലോയിക്ക് ഗ്രാറ്റിറ്റി പേ ചെയ്യാനായിട്ട് ലൈബിളായി വരും. സോ ആ ഗ്രാറ്റിറ്റി പേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എംപ്ലോയർ ഗ്രാറ്റിറ്റി ആണ് ഡിറ്റർമൈൻ ചെയ്തിട്ട് എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും ഫോം എല്ലാം ഇഷ്യൂ ചെയ്യണം. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ തന്നെ കാര്യം ചെയ്യണ്ടേ? ആ പേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിറ്റർമൈൻ ചെയ്ത് ഫോം എല്ലാം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയറിന് എംപ്ലോയിക്ക് ആ ഗ്രാറ്റിറ്റിയുടെ എമൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഫോം എല്ലാം ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയി അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ പേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു 30 ഡേയ്സിനുള്ളിൽ തന്നെ ഗ്രാറ്റിറ്റി ആണ് എംപ്ലോയർ ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. നമുക്ക് നമ്മുടെ ആക്ടിൽ പറയുന്നത് നിയറസ്റ്റ് ഡേറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ഗ്രാറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആ 30 ഡേയ്സിന് മുമ്പ് ഗ്രാറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് 30 ഡേയ്സിനുള്ളിൽ പേ ചെയ്യണമെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ ആ ഗ്രാറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫോം എല്ല് എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും കൊടുത്താൽ മാത്രം 30 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ആ ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല, ഗ്രാറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല എംപ്ലോയറിന് ആ ഗ്രാറ്റിറ്റി അഡ്മിസിബിൾ അല്ല എങ്കിൽ ഫോം എൽ അല്ല ഇഷ്യൂ ചെയ്യേണ്ടത്, ഫോം എം ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഈ റീസൺസ് കൊണ്ടൊക്കെയാണ് ഗ്രാറ്റിറ്റി അഡ്മിസിബിൾ അല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ഫോം എം ഇഷ്യൂ ചെയ്യണം. എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും ഫോം എം ഇഷ്യൂ ചെയ്യണം. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കാണ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത്? ഓക്കെ, നോ ഡൗട്ട്സ്. ഇനി ഇഫ് എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദി എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റി ടു എംപ്ലോയി,
എംപ്ലോയറും എംപ്ലോയും തമ്മിൽ എന്തെങ്കിലും എമൗണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയർ ഡിറ്റർമൈൻ ചെയ്ത എമൗണ്ട് എംപ്ലോയിക്ക് ഓക്കെ അല്ല, എംപ്ലോയിക്ക് ഓക്കെ അല്ല എങ്കിൽ ഈ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്ന ആരായിരിക്കും? കൺട്രോളിംഗ് അതോറിറ്റി ആയിരിക്കും. ഈ ബോക്സിൽ കൺട്രോളിംഗ് അതോറിറ്റി എഴുതാനായിട്ട് വിട്ടുപോയതാണ്. അപ്പൊ എംപ്ലോയറും എംപ്ലോയും തമ്മിൽ ഗ്രാറ്റ്വിറ്റിയുടെ കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ട് സംഭവിച്ചിട്ടുണ്ട്, എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്തപ്പോൾ അവരെ ഒപ്പീനിയനിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ എംപ്ലോയർ ഡിറ്റർമൈൻ ചെയ്ത എത്രയാണോ എമൗണ്ട് അത്രയും എമൗണ്ട് കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഡെപ്പോസിറ്റ് ചെയ്യണം. എംപ്ലോയറും എംപ്ലോയും തമ്മിൽ ഗ്രാറ്റ്വിറ്റിയുടെ എമൗണ്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ ഡിറ്റർമൈൻ ചെയ്ത എത്രയാണോ എമൗണ്ട് അത്രയും എമൗണ്ട് എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിയുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ കൺട്രോളിംഗ് അതോറിറ്റി അതിനെ എൻക്വയറി ചെയ്ത് ആർക്കാണ് ആരുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ്, എംപ്ലോയറിന്റെ ആണോ എംപ്ലോയുടെ ഒപ്പീനിയൻ ആണോ കറക്റ്റ് എന്ന് ഡിസിഷൻ എടുക്കുന്നു. ദെൻ എംപ്ലോയിക്ക് കൂടുതൽ എമൗണ്ട് ആണ് പേ ചെയ്യാൻ, എക്സ്ട്രാ എമൗണ്ടും കൂടെ എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റി എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് എംപ്ലോയിക്ക് പേ ചെയ്യാൻ ആ എക്സ്ട്രാ എമൗണ്ട് കൺട്രോളിംഗ് അതോറിറ്റി എംപ്ലോയിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് എംപ്ലോയിക്ക് പേ ചെയ്യും. ഇൻട്രസ്റ്റ് ഉണ്ടാവും? ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും എംപ്ലോയറും എംപ്ലോയും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ കൺട്രോളിംഗ് അതോറിറ്റിയുടെ കയ്യിൽ ഈ ഗ്രാറ്റ്വിറ്റിയുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാറ്റ്വിറ്റിയുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി എൻക്വയറി നടത്തുന്നു. എൻക്വയറി നടത്തിയിട്ട് ഇൻ ഫേവർ ഓഫ് ആപ്ലിക്കന്റ് ഫേവർ ആണ് അല്ലെങ്കിൽ എംപ്ലോയുടെ ഫേവർ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്, എക്സ്ട്രാ എമൗണ്ട് കൂടെ എംപ്ലോയിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ എംപ്ലോയറിന്റെ അടുത്ത് കൺട്രോളിംഗ് അതോറിറ്റി ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് എംപ്ലോയിക്ക് പേ ചെയ്യുന്നു. അപ്പോഴും കൺട്രോളിംഗ് അതോറിറ്റി ഒരു സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ എക്സ്ട്രാ പേയ്മെന്റ് എമൗണ്ട് എംപ്ലോയറിനോട് പേ ചെയ്യണമെന്ന് പറയും. ഓക്കെ, ആ സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ എംപ്ലോയർ എംപ്ലോയിക്ക് ആ പേയ്മെന്റ് കൊടുത്തിരുന്നു. അങ്ങനെയല്ല, ആ സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ ഇൻട്രസ്റ്റ് കൂടി ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. സ്റ്റിപ്പുലേറ്റഡ് ടൈം കൊടുക്കുന്നുണ്ട്, ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുണ്ടെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കാനായിട്ട് സ്റ്റിപ്പുലേറ്റഡ് ടൈം പറയും. ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും ആപ്ലിക്കബിൾ ആവുന്നില്ല. ദെൻ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ എംപ്ലോയർ എംപ്ലോയിക്ക് എക്സ്ട്രാ വരുന്ന ഗ്രാറ്റ്വിറ്റി എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല, കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവും. ഇൻട്രസ്റ്റിന്റെ പേഴ്സൻറ്റേജ് ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല, ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആവില്ല. ദെൻ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? എംപ്ലോയർ. എംപ്ലോയർ ആണ്. എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ലേ? ഓക്കെ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഗ്രാറ്റ്വിറ്റി എമൗണ്ട് കുറഞ്ഞാല്. സ്റ്റാർട്ട് കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സ്റ്റാർട്ട് കംപ്ലീറ്റ് ആണോ? മോൾത്ത് ചാർട്ട് ചോദിച്ചു. അതെ. ഓക്കെ, ഇത് കൺട്രോളിംഗ് അതോറിറ്റിന്ന് കൂടെ ഉണ്ടായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള എമൗണ്ട്. എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി ഡെപ്പോസിറ്റ് ചെയ്യണം കൺട്രോളിംഗ് അതോറിറ്റി അടുത്ത്. ഇത് മിസ് ആയതാണ്. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ഗ്രാറ്റ്വിറ്റി നമ്മൾ പറഞ്ഞു, ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്ത എംപ്ലോയർ ആണ് പറഞ്ഞു. ഇനി എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്താലും എംപ്ലോയിക്ക് അല്ലെങ്കിൽ നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എംപ്ലോയിക്ക് ഗ്രാറ്റ്വിറ്റി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്? എംപ്ലോയറി കാൽക്കുലേറ്റ് ചെയ്ത ഗ്രാറ്റ്വിറ്റി കുറഞ്ഞാൽ? അങ്ങനെയല്ല, എപ്പോഴാണ് ഇപ്പൊ എംപ്ലോയി ഒരു സർവീസിന് ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ, സർവീസിന് ടെർമിനേറ്റ് ആയി കഴിയുമ്പോൾ വിത്തിൻ നിയറസ്റ്റ് ആയിട്ട് തന്നെ എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ ഒരു എംപ്ലോയി സർവീസിന് ടെർമിനേറ്റ് ആയി കഴിയുമ്പോൾ തന്നെ എംപ്ലോയി എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കാം. സർവീസിന് ടെർമിനേറ്റ് ആയി, സോ എനിക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഗ്രാറ്റ്വിറ്റി റിസീവ് ചെയ്യാനായിട്ട് ഞാൻ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് എന്റെ
റിസീവ് ചെയ്യാനുള്ള ഗ്രാജ്വിറ്റി ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം എംപ്ലോയിക്ക്. ഓക്കെ, അത് നമുക്ക് പോസിബിൾ ആവുന്ന എംപ്ലോയി സൂപ്പർ ആനുവേഷൻ സംഭവിക്കോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആകുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയാണ്, അത് ആ ഡേറ്റ് എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. ഒരു ഫിക്സ്ഡ് ഡേറ്റിലായിരിക്കും സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ സംഭവിക്കുന്നത്, അപ്പൊ നമുക്ക് ഡേറ്റ് നോൺ ആയിരിക്കും. ഓക്കെ, ആ പറയുന്ന സിറ്റുവേഷനിൽ എംപ്ലോയി ലീവിംഗ് ആണ്. അപ്പൊ എംപ്ലോയിക്ക് എന്താണ്, ആ ടെർമിനേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ എംപ്ലോയിക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഗ്രാജ്വിറ്റി റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. എംപ്ലോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും എംപ്ലോയർ ഗ്രാജ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സംഭവിക്കുമ്പോൾ എന്നാണ് ഡേറ്റ് എന്നുള്ളത് എംപ്ലോയിക്ക് അറിയാം. സോ അത് സംഭവിച്ചതിന്റെ വിത്തിൻ 30 ഡേയ്സിനുള്ളില് എംപ്ലോയി എംപ്ലോയറിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം ഫോം ഐയിൽ. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയറെ ഗ്രാറ്റുവിറ്റി എത്ര എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് വിചാരിക്കുക, എംപ്ലോയി സർവീസ് ഇന്ന് ടെർമിനേറ്റ് ആയി കഴിഞ്ഞ് ടെർമിനേഷൻ സംഭവിക്കുകയാണ്, ഡെത്ത് വരികയോ പെർമനന്റ് ഡിസേബിൾമെന്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ബട്ട് സൂപ്പർ ആനുവേഷന്റെ കേസ് ആണെങ്കിലും റിട്ടയർമെന്റ് കേസ് ആണെങ്കിലും എംപ്ലോയിക്ക് അറിയാം എന്നാണ് ഡേറ്റ് എന്നുള്ള കാര്യം എംപ്ലോയിക്ക് അറിയാം. സോ ആ സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളില് എംപ്ലോയി ഫോം ഐയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ് എംപ്ലോയറിന്. ഓക്കെ, എംപ്ലോയി വിത്തിൻ 30 ഡേയ്സ് സൂപ്പർ ആനുവേഷൻ ആൻഡ് റിട്ടയർമെന്റ് നോൺ ബിഫോർ 30 ഡേയ്സ് ഓഫ് ദ ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ ആൻഡ് റിട്ടയർമെന്റ് എന്നാണോ സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സംഭവിക്കുന്നത് അതിന് അറ്റ്ലീസ്റ്റ് 30 ഡേയ്സ് മുമ്പ് ആ ഡേറ്റ് എന്നാണുള്ള കാര്യത്തിൽ എംപ്ലോയിക്ക് അറിയാതിരിക്കും. സോ റിട്ടയർ ആക്കുന്നതിന് 30 ദിവസം മുമ്പ് തന്നെ എംപ്ലോയി എംപ്ലോയറിന് ഫോമായി സബ്മിറ്റ് ചെയ്യുകയാണ്. നോട്ട്സ് കിട്ടും? ഓക്കെ, നോട്ട്സ് തരാം. ഓക്കെ ഫൈൻ, ആപ്ലിക്കേഷൻ ഫോർ ഗ്രാജ്വിറ്റി എന്നുള്ള പറയുന്നത് ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞു. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് എംപ്ലോയറിന്, എംപ്ലോയറിന് ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും എംപ്ലോയർ ഗ്രാജ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇനി എംപ്ലോയി എപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന ടൈം പീരീഡ് ആണ് പറയുന്നത്. എംപ്ലോയി സൂപ്പർ ആനുവേഷന്റെ കേസ് ആണെങ്കിലും റിട്ടയർമെന്റ് കേസ് ആണെങ്കിലും എന്നാണ് അവർ റിട്ടയർ ആകുന്നത് അല്ലെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റ് എത്തിയിട്ട് അവർ സർവീസിന് ടെർമിനേറ്റ് ആകുന്നുണ്ടേ എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരിക്കും. സോ ആ ഒരു ഡേറ്റിന് 30 ഡേയ്സ് മുമ്പ് അവരുടെ ഗ്രാജ്വിറ്റി എത്രയാണെന്നുള്ള കാര്യത്തിൽ ഒരു ആപ്ലിക്കേഷൻ എംപ്ലോയി എംപ്ലോയറിനെ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ള ഫോമാണ് ഫോം ഐ എന്ന് പറയുന്നത്. ഇനി എംപ്ലോയിക്ക് ഡെത്ത് സംഭവിച്ചു, ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ എംപ്ലോയിയുടെ നോമിനി ആയിരിക്കും അല്ലെങ്കിൽ ലീഗൽ ഹയർ ആയിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. നോമിനി ആണെങ്കിൽ ടെർമിനേഷൻ സംഭവിച്ച് എംപ്ലോയിക്ക് ടെർമിനേഷൻ സംഭവിച്ച് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഫോം ജെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എംപ്ലോയറിന്. ഇനി ലീഗൽ ഹയർ ആണെങ്കിൽ ആ ടെർമിനേഷൻ സംഭവിച്ച് വിത്തിൻ 1 ഇയറിനുള്ള ഫോം എ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോർ ഗ്രാജ്വിറ്റി ആണ് പറയുന്നത്. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്, ഗ്രാജ്വിറ്റിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. ആർക്കാണ് കൊടുക്കുന്നത്? എംപ്ലോയറിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എംപ്ലോയി സൂപ്പർ ആനുവേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ റിട്ടയർമെന്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് അത് സംഭവിക്കുന്നതെന്നുള്ള ഡേറ്റ് എംപ്ലോയിക്ക് അറിയാം. സോ അത് സംഭവിക്കുന്നതിന് 30 ഡേയ്സ് മുമ്പ് എംപ്ലോയറിന് ഫോം ഐയില് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി ഒരു എംപ്ലോയി ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ പെർമനന്റ് ഡിസേബിൾ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ ആയിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. നോമിനി ആണെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഫോം ജെ സബ്മിറ്റ് ചെയ്യണം എംപ്ലോയറിന്. ലീഗൽ ഹയർ ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ ഫോം കെ സബ്മിറ്റ് ചെയ്യണം. ഇനി എംപ്ലോയി അല്ലെങ്കിൽ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആയി എന്നിരുന്നാൽ കൂടി ഇവർക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ആവും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എംപ്ലോയറിന് ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫുൾ റൈറ്റ് ഉണ്ട്. എംപ്ലോയിയുടെ കയ്യിൽ ആപ്ലിക്കേഷൻ, എംപ്ലോയിയുടെ അല്ലെങ്കിൽ നോമിനിയുടെ അല്ലെങ്കിൽ ലീഗൽ ഹയറിന്റെ കയ്യിൽ ആപ്ലിക്കേഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും എംപ്ലോയർ ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ലൈബിൾ ആയിരിക്കും. ബട്ട് ഈ പീരീഡിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എംപ്ലോയിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ?
ഓക്കെ. No leave for gratuity under the act shall be invalid merely because the claimant failed to present his application within the specified period. ഇതാ നമ്മൾ പറഞ്ഞത്, അവരെ ആപ്ലിക്കേഷൻ കൊടുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഗ്രാറ്റിറ്റിയുടെ എമൗണ്ട് കിട്ടാതിരിക്കില്ല. ഇതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എംപ്ലോയറിനാണ്. എംപ്ലോയറിൽ ഡെഫിനറ്റ്ലി അത് പേ ചെയ്യണം എംപ്ലോയിക്ക്. ഇത് എംപ്ലോയർക്ക് അയച്ചു കൊടുക്കുക എംപ്ലോയി ആപ്ലിക്കേഷൻ. Yes, employer-ക്കാണ് ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോം സബ്മിറ്റ് ചെയ്താലും ഇനി എംപ്ലോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു വിചാരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ കേസസിൽ എംപ്ലോയർ എംപ്ലോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല, എംപ്ലോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയർ ആയിരിക്കും. എംപ്ലോയർ ചെയ്തിട്ട് ഏത് ഫോമിലാണ് എംപ്ലോയിക്കും അതേപോലെ കൺട്രോളിംഗ് അതോറിറ്റിക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ ചാർട്ടി പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു ഹു ഡിറ്റർമൈൻ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞായിരുന്നു എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എംപ്ലോയറിനായിരിക്കും. എംപ്ലോയറെ ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫോം എല്ലില് നോട്ടീസ് ഇഷ്യൂ ചെയ്യാണ് എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും. ഫോം എല്ലില് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഫോം എല്ലെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഫോം എല്ലില് എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും ഇഷ്യൂ ചെയ്യാണ്. ഇനി എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കാത്ത സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞത് എംപ്ലോയി എംപ്ലോയറെ ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫോം എല്ലിൽ ഇഷ്യൂ ചെയ്യുന്നു പറഞ്ഞു. ഇനി എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഈ എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ലിമിറ്റ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, എംപ്ലോയിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ലിമിറ്റ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അത് എംപ്ലോയി ആണെങ്കിൽ ഫോം ഐ സബ്മിറ്റ് ചെയ്യണം, നോമിനി ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഫോം ജെ സബ്മിറ്റ് ചെയ്യണം, ലീഗൽ ഹയർ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഫോം കെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എംപ്ലോയി അല്ലെങ്കിൽ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഫോം ഐ ജെ കെ ഏതെങ്കിലും ഒരെണ്ണം ഫോം സബ്മിറ്റ് ചെയ്തു. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 15 days ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, എംപ്ലോയിക്ക് ആ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 15 days ആ ക്ലെയിം എംപ്ലോയി പറഞ്ഞ ക്ലെയിം അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അഡ്മിസിബിൾ ആണെങ്കിൽ ഫോം എല്ല് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഫോം എല്ല് ഇഷ്യൂ ചെയ്യണം. നമ്മൾ മോളിൽ പറഞ്ഞത് മോൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, എംപ്ലോയർ ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പറയുന്ന കേസിൽ എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്തു, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 15 days എംപ്ലോയർ ആ ക്ലെയിം അഡ്മിസിബിൾ ആണ്, എംപ്ലോയി പറഞ്ഞ ഗ്രാറ്റിറ്റിയുടെ എമൗണ്ട് കൊടുക്കാനായിട്ട് എംപ്ലോയർ ഓക്കെ ആണ്, ആ ക്ലെയിം അഡ്മിസിബിൾ ആണെങ്കിൽ എംപ്ലോയർ ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫോം എല്ല് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 30 days ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് പേ ചെയ്യുകയാണ്. ദെൻ ഇനി എംപ്ലോയി കൊടുത്ത ആപ്ലിക്കേഷനുള്ള എമൗണ്ട് എംപ്ലോയറിന് അഡ്മിസിബിൾ അല്ല, അങ്ങനെയാണെങ്കിൽ എംപ്ലോയർ അത് റിജക്ട് ചെയ്തുകൊണ്ട് ഫോം എം സബ്മിറ്റ് ചെയ്യണം. എന്ത് റീസൺ കൊണ്ടാണ് ആ ക്ലെയിം അഡ്മിസിബിൾ അല്ലാത്ത എന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഫോം എം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു എംപ്ലോയി എംപ്ലോയി ആപ്ലിക്കേഷൻ അറിയണ്ടല്ലോ, എംപ്ലോയി എംപ്ലോയർ എംപ്ലോയി ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി അറിയണ്ടല്ലോ, അത് എംപ്ലോയി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്ന എമൗണ്ട് ആണ്. ക്ലിയർ ആയില്ല. എംപ്ലോയി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കണല്ലോ എംപ്ലോയർക്ക്, അത് ഈ എംപ്ലോയി ഈ എത്രയാണ് ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഇത്ര കിട്ടാന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കണേ. അതെ, എംപ്ലോയിക്ക് എത്ര എമൗണ്ട് ആണ് റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആകുന്ന പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് എംപ്ലോയി എംപ്ലോയറിന് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ആപ്ലിക്കേഷൻ റിസീവ് ആയി കഴിഞ്ഞ് വിത്തിൻ 15 days ആ ക്ലെയിം എംപ്ലോയറിന് അഡ്മിസിബിൾ ആണ്, ആ കൊടുക്കാനായിട്ട് എംപ്ലോയർ ഓക്കെ ആണെങ്കിൽ എംപ്ലോയർ ഫോം എല്ല് ഇഷ്യൂ ചെയ്യും, കൺട്രോളിംഗ് അതോറിറ്റിക്കും അതേപോലെ തന്നെ എംപ്ലോയിക്കും ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നു.
ഫോം എന്റെ ഇഷ്യൂ ചെയ്ത് കിട്ടും 30 ഡേയ്സിനുള്ളിൽ പേ ചെയ്തു. അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇനി എംപ്ലോയി പറഞ്ഞ ആപ്ലിക്കേഷൻ, എംപ്ലോയി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എംപ്ലോയറിന് ഓക്കെ അല്ല, എങ്കിൽ എംപ്ലോയർ ഫോം എം സബ്മിറ്റ് ചെയ്യണം. ഫോം എം നോട്ടീസ് ഇഷ്യൂ ചെയ്യണം കൺട്രോളിംഗ് അതോറിറ്റിക്കും അതേപോലെ തന്നെ എംപ്ലോയിക്കും. എന്ത് റീസൺ കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ എംപ്ലോയറിന് അഡ്മിസിബിൾ അല്ലാത്ത എന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഫോം എം ഇഷ്യൂ ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും ആരുടെയാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി? ഡയറക്ട് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ആരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ്? ഓക്കെ, എംപ്ലോയറിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ എംപ്ലോയർ ഗ്രാറ്റുവിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഏത് ഫോമിലാണ് എംപ്ലോയിക്കും അതേപോലെ തന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്കും ഇഷ്യൂ ചെയ്യുന്നത്? ഫോം എൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ള പേയ്മെന്റ് കൊടുക്കണം. ഇനി എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര ഡേയ്സിനുള്ളിലാണ് ഫോം എൽ ഇഷ്യൂ ചെയ്യേണ്ടത്? 15 ഡേയ്സിനുള്ളിൽ. ഓക്കെ, വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ഫോം എൽ ഇഷ്യൂ ചെയ്യണം, എന്നിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ, ഇനി ഈ ക്ലെയിം എംപ്ലോയി അല്ലെങ്കിൽ നോമിനൽ അല്ലെങ്കിൽ ലീഗൽ ഹയർ കൊടുത്ത ആപ്ലിക്കേഷൻ എംപ്ലോയറിന് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ എംപ്ലോയർ ഏത് ഫോമാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഫോം എം. ആർക്കൊക്കെയാണ് ഫോം എല്ലും ഫോം എമ്മും ഇഷ്യൂ ചെയ്യുന്നത്? ഓക്കെ, എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും, എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും. ഇനി അഡ്മിസിബിൾ അല്ല എങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ അഡ്മിസിബിൾ അല്ലാത്തതെന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ഫോം എം ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഫോർ ഡയറക്ഷൻ. If the employer refuses to accept nomination or to entertain an application for gratuity, ഇപ്പൊ എംപ്ലോയർ ഒരു നമ്മൾ പറഞ്ഞു 1 ഇയർ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് നോമിനേഷൻ ഫോം കൊടുക്കാന്ന് പറഞ്ഞു, ഏത് ഫോമില കൊടുക്കണ്ടേ നോമിനേഷൻ? എസ്, ഫോം എഫില് നോമിനേഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ആ നോമിനേഷൻ ഫോം എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയറിന്റെ ആപ്ലിക്കേഷൻ എന്റർടൈൻ ചെയ്യാതിരുന്നു, അവർക്ക് എത്ര എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റി കിട്ടാനുള്ളതെന്ന് പറഞ്ഞിട്ട് അവർ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്റർടൈൻ ചെയ്യാതിരുന്നു അല്ലെങ്കിൽ എംപ്ലോയിയുടെ എലിജിബിലിറ്റി ഗ്രാറ്റിറ്റി റിസീവ് ചെയ്യാനുള്ള എലിജിബിലിറ്റിനെ റിജക്ട് ചെയ്യാണ്. എന്താണ് എംപ്ലോയിയുടെ എലിജിബിലിറ്റി? 5 ഇയർ ഓഫ് കണ്ടിന്യൂസ് സർവീസ്. അപ്പൊ എംപ്ലോയർ പറയാണ് എംപ്ലോയിക്ക് 5 ഇയർസ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഇല്ല എന്നെന്തെങ്കിലും പറഞ്ഞ് അവരുടെ എലിജിബിലിറ്റിനെ റിജക്ട് ചെയ്യാണ്. ദെൻ ഇൻഡിക്കേറ്റ്സ് ലെസ് എമൗണ്ട് ദാൻ ദ എലിജിബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഇൻ ദ നോട്ടീസ്. അവർ നോട്ടീസിന്റെ ഫോം എല്ലില് പറഞ്ഞ് എലിജിബിൾ എമൗണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും എമൗണ്ട് പേ ചെയ്യാണ് അല്ലെങ്കിൽ ഫോം എം അല്ലെങ്കിൽ ഫോം എല്ല് നോട്ടീസ് ഇഷ്യൂ ചെയ്യാതിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ 4 സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് എംപ്ലോയർ എംപ്ലോയിയുടെ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ എംപ്ലോയി കൊണ്ടുവന്നിരുന്ന ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ എംപ്ലോയിയുടെ എലിജിബിലിറ്റിനെ റിജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടീസിൽ പറഞ്ഞ എമൗണ്ടിനേക്കാൾ ലെസ് എമൗണ്ട് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോം എൽ അല്ലെങ്കിൽ ഫോം എം എന്ന് പറയുന്ന പോലെ 2 നോട്ടീസ് ഇഷ്യൂ ചെയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എലിജിബിൾ പേഴ്സൺ അതായത് എംപ്ലോയിക്ക് ഫോം എന്നില് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ആർക്ക്? ഓക്കെ, കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഇത് ഒക്കെ ചെയ്ത് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ഫോം എന്നില് കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. അപ്പോൾ എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ട് എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എംപ്ലോയിക്ക് അതായത് എലിജിബിൾ പേഴ്സണായ എംപ്ലോയിക്ക് ഫോം എന്നിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം കൺട്രോളിംഗ് അതോറിറ്റിക്ക്. ഈ ഈ സംഭവം ഉണ്ടായിട്ട് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ എംപ്ലോയിക്ക് ഫോം എന്ന് സബ്മിറ്റ് ചെയ്യാം കൺട്രോളിംഗ് അതോറിറ്റിക്ക്. അപ്പൊ കൺട്രോളിംഗ് അതോറിറ്റിക്ക് എൻക്വയറി നടത്തിയിട്ട് ഡിസിഷൻ എടുക്കാം. സോ അതിന്റെ നെക്സ്റ്റ് ഫോർമാലിറ്റീസ് നെക്സ്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി അതോറിറ്റി.
ഓക്കെ, നമ്മൾ പറഞ്ഞു ഏത് ഫോമിലാണ് എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? ഫോം എന്നിൽ. ഫോം എന്ന് എത്ര ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം? 90 ഡേയ്സ്. ഓക്കെ, റീസണബിൾ കോഴ്സ് ആണെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഫോം എന്നിൽ എംപ്ലോയി കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എംപ്ലോയി ഫോമിന് സബ്മിറ്റ് ചെയ്യുന്നത്? നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ റിജക്ട് ചെയ്യുന്ന നോമിനേഷൻ. ഓക്കെ, പിന്നെ ഫോം എല്ലും എംഉം സബ്മിറ്റ് നോട്ടീസ്, നോട്ടീസസ് സബ്മിറ്റ് ചെയ്യായിരിക്കും കേസിൽ. പിന്നെ നോട്ടീസിൽ പറഞ്ഞ എമൗണ്ടിൽ കുറവ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഈ പറയുന്ന കേസസിൽ എംപ്ലോയിക്ക് കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം എന്ന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ഫോം എന്ന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അത് കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഫോം എന്ന് റിസീവ് ആയി. അപ്പോ ഓൺ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ കൺട്രോളിംഗ് അതോറിറ്റി ഇഷ്യൂയിങ് എ നോട്ടീസ് ഇൻ ഫോം ഓ. എന്താണ് PDF കാണുന്നില്ല അപ്പൊ പറയുന്നത്? ക്ലിയർ ആയില്ല. PDF നിങ്ങൾ ഇപ്പൊ പറയുന്നത് കാണുന്നില്ല, ഇപ്പൊ കാണുന്നില്ലേ? ആ അല്ല, ഇപ്പൊ പറയുന്നത് കാണുന്നില്ല. ഇപ്പൊ പറയുന്നത് കാണുന്നില്ല, എനിക്ക് മനസ്സിലായില്ല എന്താ പറയുന്നെന്ന്. ചെയ്യുന്നത് ഈ PDF ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് എംപ്ലോയി കൺട്രോളിംഗ് അതോറിറ്റിക്ക്. കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ റിസീവ് ആയി കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി ഫോം ഓ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ്. ഓക്കെ, കൺട്രോളിംഗ് അതോറിറ്റി ഫോം ഓ നോട്ടീസ് ഇഷ്യൂ ചെയ്യാണ്. ഫോം ഓ നോട്ടീസ് ആർക്കൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? എംപ്ലോയറിനും എംപ്ലോയിക്കും ഫോം ഓ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഫോം എൻ റിസീവ് ആയി കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി ഫോം ഓ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ് എംപ്ലോയിക്കും അതേപോലെ തന്നെ എംപ്ലോയറിനും. ഒരു ഫോം ഓ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തിട്ട് രണ്ടുപേരോടും എംപ്ലോയറിനോടും എംപ്ലോയറിനോടും ആ മീറ്റിംഗിൽ അപ്പിയർ ചെയ്യാൻ പറയാണ് എംപ്ലോയർ. അല്ലെങ്കിൽ എംപ്ലോയി അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനോ അല്ലെങ്കിൽ അവർ ഓതറൈസ് ചെയ്തിരുന്ന ആർക്കേൽക്കോ ആർക്ക് വേണമെങ്കിൽ ആ മീറ്റിംഗിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. എംപ്ലോയർ ഫെയിൽഡ് ടു അപ്പിയർ ആണെങ്കിൽ, എംപ്ലോയർ ആ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ, എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കൺസിഡർ ചെയ്യാതെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഇനി എംപ്ലോയി അതായത് ആപ്ലിക്കന്റ് ഫെയിൽഡ് ടു അപ്പിയർ ആണെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയി ആണ്. എംപ്ലോയറിന്റെ ഫാൾട്ട് കൊണ്ട് എംപ്ലോയിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് എംപ്ലോയി ഫോം എന്ന് സബ്മിറ്റ് ചെയ്യുന്നത് കൺട്രോളിംഗ് അതോറിറ്റിക്ക്. കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം എൻ റിസീവ് ആയി കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും രണ്ട് സൈഡ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹിയറിംഗ് വെക്കുന്നത്. അപ്പൊ ആ ഹിയറിംഗില് ഹിയറിംഗ് വെക്കുന്നതിനുള്ള ഇഷ്യൂ ചെയ്യുന്ന ഫോമാണ് ഫോം ഓ എന്ന് പറയുന്നത്. ആ ഹിയറിംഗില് എംപ്ലോയർ വന്നിട്ടില്ല എങ്കിൽ എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കേൾക്കാതെ ആപ്ലിക്കന്റിന് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഇനി ആപ്ലിക്കന്റ് തന്നെ അതായത് എംപ്ലോയർ തന്നെ ആ ഹിയറിംഗിൽ വന്നിട്ടില്ല എങ്കിൽ ആ ആപ്ലിക്കേഷൻ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഡിസ്മിസ് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് എനിക്ക് ക്ലിയർ ആയില്ല എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട്സ് ആണോ? എനിക്ക് ക്ലിയർ ആയില്ല എന്താ താൻ പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. നമ്മൾ പറഞ്ഞു കൺട്രോളിംഗ് ഇപ്പം എംപ്ലോയർ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ എംപ്ലോയിയുടെ സൈഡ് ചെന്നിട്ട് എംപ്ലോയിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ എംപ്ലോയി വന്നിട്ടില്ലെങ്കിൽ ആ നോട്ടീസ് ഡിസ്മിസ് ചെയ്യാം, അങ്ങനാണോ? ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എംപ്ലോയി ആണ് അല്ലെ? എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാകുമ്പോഴാണ് എംപ്ലോയി ഫോം എന്നിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ എംപ്ലോയി തന്നെ ആ ഹിയറിംഗിൽ അപ്പിയർ ആയിട്ടില്ലെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഡെഫിനറ്റ്ലി ആ
ഇത് ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ മാം, ഇപ്പൊ എംപ്ലോയർ വന്നിട്ടില്ലെങ്കിൽ എംപ്ലോയർ വന്നിട്ടില്ല എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് എന്ത് ഡിസിഷൻ വേണം എടുക്കാം? എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കേൾക്കേണ്ട കാര്യമില്ല. എംപ്ലോയർ ആ മീറ്റിംഗിൽ പ്രസന്റ് ആയിട്ടില്ല. സോ എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കേൾക്കാതെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിൽ എടുക്കാം. ഒരു എക്സ്പാർട്ടി ഡിസിഷൻ എടുക്കാം. അവരുടെ ഒപ്പീനിയൻ കേൾക്കാതെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫേവർ ആയിട്ടുള്ള എന്താണ് ആ ഒരു ഡിസിഷൻ എടുക്കാവുന്നത്. ക്ലിയർ ആയില്ല, എന്താണ് ഹലോ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെയാണ് മാം. അമ്മ റെസ്പോണ്ട് ചെയ്യോ, എന്തെങ്കിലും വിഷയമുണ്ടോ? എം കിട്ടിയിട്ട് എത്ര ഡേയ്സിനുള്ളാണ് ഫോം ഓ ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് സ്പെസിഫിക് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എം റിസീവ് ആയി കഴിഞ്ഞാൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഒരു സ്പെസിഫിക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഫോം ഓ ഇഷ്യൂ ചെയ്യാവുന്നു. ഓക്കെ, അപ്പോ ഫോം എന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഫോം എന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള വിത്തിൻ 90 days എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫോം എന്ന് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഏതാണോ ഒരു നല്ല ഡേറ്റ് തോന്നുന്നത് അവർക്ക് ഓക്കെ ആവുന്ന ഒരു ഡേറ്റിൽ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഫോം ഓ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് കൺട്രോളിംഗ് അതോറിറ്റി സ്പെസിഫിക് ഡേറ്റ് ഒന്നും പറയുന്നില്ല. ആ മീറ്റിംഗിൽ എംപ്ലോയർ അപ്പിയർ ചെയ്യുന്നില്ല എങ്കിൽ എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കേൾക്കാതെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഇനി ആ ആപ്ലിക്കന്റ് അതായത് എംപ്ലോയി ആ അപ്പിയർ ചെയ്തിട്ടില്ല, ആ മീറ്റിംഗിൽ അപ്പിയർ ചെയ്തിട്ടില്ല എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് വേണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യാവുന്നതാണ്, ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പിന്നെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആരോട് വേണമെങ്കിലും ഫോം പി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഈ ഹിയറിംഗ് കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? എനിക്ക് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ഫൈൻ, അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഫോം എന്ന് റിസീവ് ആയി കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി ഫോം ഇഷ്യൂ ചെയ്തിട്ട് എംപ്ലോയറിനോടും എംപ്ലോയിയുടെ അടുത്തും അപ്പിയർ ചെയ്യാൻ പറയും, ഒരു മീറ്റിംഗിൽ അപ്പിയർ ചെയ്യാൻ പറയും. ആ മീറ്റിംഗിൽ എംപ്ലോയർ അപ്പിയർ ചെയ്തിട്ടില്ല എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കേൾക്കാതെ തന്നെ ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഇനി ആപ്ലിക്കന്റ് അതായത് എംപ്ലോയി അപ്പിയർ ആയിട്ടില്ല എങ്കിൽ ആ ആപ്ലിക്കേഷൻ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഡിസ്മിസ് ചെയ്യാവുന്നതാണ്. ദെൻ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആരോട് വേണമെങ്കിലും ഫോം പി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഈ ഹിയറിംഗിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാന്നാണ്. അതാണ് ഇന്നത് എഴുതിയിരിക്കുന്നത്. സമ്മൺ ടു ഗീവ് എവിഡൻസ് ഇൻ ഫോം പി, ആരോട് വേണമെങ്കിലും ഫോം പി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഈ ഹിയറിംഗിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൺട്രോളിംഗ് അതോറിറ്റിക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇഫ് ദ പേ ആപ്ലിക്കന്റ് ഈസ് എൻടൈറ്റിൽഡ് ടു പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി അണ്ടർ ദി ആക്ട്, കൺട്രോളിംഗ് അതോറിറ്റി ഇഷ്യൂസ് നോട്ടീസ് ടു എംപ്ലോയർ ഇൻ ഫോം ആറ്. നമ്മൾ ഈ ഹിയറിംഗ് നടന്നു. ഹിയറിംഗ് നടന്നു കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി എൻക്വയറി ചെയ്തു. എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയറും എംപ്ലോയിയും അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സും അവരുടെ ഒപ്പീനിയൻ പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം കൺട്രോളിംഗ് അതോറിറ്റി ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കന്റിന് സപ്പോർട്ടീവ് ആയിട്ടാണ് ഒരു ഡിസിഷൻ വരുന്നത്. അതായത് ആപ്ലിക്കന്റിന് ഫേവർ ആയിട്ടാണ് ഈ ഡിസിഷൻ വരുന്നതെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഫോം ആറ് എന്ന് പറയുന്ന ഫോം എംപ്ലോയറിന് ഇഷ്യൂ ചെയ്തിട്ട് എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് കൊടുക്കാനായിട്ട് പറയാം. ഈ ഹിയറിംഗ് കഴിഞ്ഞ് ഈ ഹിയറിംഗ് കഴിയുമ്പോൾ ഈ ഹിയറിംഗ് എംപ്ലോയിക്ക് ഫേവർ ആയിട്ടാണ് വരുന്നതെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റി ഫോം ആറ് എംപ്ലോയറിന് ഇഷ്യൂ ചെയ്തിട്ട് എംപ്ലോയറിനോട് പറയും ആപ്ലിക്കന്റ് അതാ ആപ്ലിക്കന്റ് അതായത് നമ്മുടെ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി പേ ചെയ്യാനായിട്ട് പറയുന്നു. ഇനി ഈ കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഡിസിഷൻ എംപ്ലോയറിന് ഓക്കെ ഫേവർ ആയിട്ടല്ല വന്നത് അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഫേവർ ആയിട്ടല്ല വന്നത്, അപ്പോൾ അഗ്രീവ്ഡ് പാർട്ടി ആരാണോ അവർക്ക് വേണമെങ്കിൽ
അപ്പീലിന് ഫയൽ ചെയ്യാം വിത്ത് ഈ ഓർഡർ വന്നിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ. ഇനി ഗ്രാറ്റ്വിറ്റി ഈസ് നോട്ട് പെയ്ഡ് വിത്തിൻ ദി സ്പെസിഫൈഡ് ടൈം, ഗ്രാറ്റ്വിറ്റി റിക്വർ ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് 9%. നമ്മള് എംപ്ലോയറിന്റെ അടുത്ത് ഫോം ആറ് ഇഷ്യൂ ചെയ്തിട്ട് കൺട്രോളിംഗ് അതോറിറ്റി പറയുകയാണ് എംപ്ലോയിക്ക് ഗ്രാറ്റ്വിറ്റി പേ ചെയ്യണമെന്ന് പറയാണ്. ഈ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യാനുള്ള ഈ ഓർഡർ എംപ്ലോയറിന് ഓക്കെ അല്ല എങ്കിൽ എംപ്ലോയറിന് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോ കൺട്രോളിംഗ് അതോറിറ്റി പറയും ഒരു സ്റ്റിപ്പേറ്റഡ് ടൈമിനുള്ളിൽ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യണമെന്ന് പറയുകയാണ്. ആ ഗ്രാറ്റ്വിറ്റി പേ ചെയ്തിട്ടില്ല എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാം. ഒന്നും കൂടി പറയാം, എംപ്ലോയറിന്റെ കയ്യിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ഫോം എന്നെ സബ്മിറ്റ് ചെയ്യുന്ന വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ. ആ ആപ്ലിക്കേഷൻ കൺട്രോളിംഗ് അതോറിറ്റിക്ക് റിസീവ് ആയി കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി ഫോം ഓ ഇഷ്യൂ ചെയ്യാണ് എംപ്ലോയിക്കും, അതേപോലെ തന്നെ എംപ്ലോയറിന് ഫോം ഓ ഇഷ്യൂ ചെയ്യാണ്. എംപ്ലോയർ ആ ഫോം ഓ ഇഷ്യൂ ചെയ്തിട്ട് ഒരു ഹിയറിംഗ് വെക്കുകയാണ്. ആ ഹിയറിംഗിൽ എംപ്ലോയറും ആപ്ലിക്കന്റും പ്രസന്റ് ആവണം. അവർക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് അവരുടെ സൈഡ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് ഈ ഡോക്യുമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് കൺട്രോളിംഗ് അതോറിറ്റി പറയുകയാണ്. ആ ഹിയറിംഗിൽ എംപ്ലോയർ അപ്പിയർ ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയറിന്റെ ഒപ്പീനിയൻ കൺസിഡർ ചെയ്യാതെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നത് കൺട്രോളിംഗ് ഇഷ്യൂ ചെയ്തിട്ട് ആരോട് വേണമെങ്കിലും ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഈ ഹിയറിംഗ്സുമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഉണ്ട്. ഇനി കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഡിസിഷൻ അഥവാ നമ്മുടെ എംപ്ലോയിക്ക് ഫേവർ ആയിട്ടാണ് ഈ ഡിസിഷൻ വരുന്നതെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റി എംപ്ലോയറിന് ഫോം 6 ഇഷ്യൂ ചെയ്തിട്ട് പറയും എംപ്ലോയിക്ക് ഈ പേയ്മെന്റ് ഇത്രയും ഗ്രാറ്റ്വിറ്റി എമൗണ്ട് കൊടുക്കാനായിട്ട് കൺട്രോളിംഗ് അതോറിറ്റിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഈ കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഒപ്പീനിയൻ എംപ്ലോയറിന് ഓക്കെ അല്ല എന്നുണ്ടായെങ്കിൽ എംപ്ലോയറിന് അപ്പീലിന് ഫയൽ ചെയ്യാവുന്നതാണ്. വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ ഈ ഓർഡർ വന്നു കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഓർഡർ വന്നിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ എംപ്ലോയറിന് വേണമെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ദെൻ കൺട്രോളിംഗ് അതോറിറ്റി ഒരു ഫിക്സഡ് ഡേറ്റ് കൊടുക്കും. ഫിക്സഡ് ഡേറ്റിനുള്ളിൽ എംപ്ലോയിക്ക് പേയ്മെന്റ് ഗ്രാജുവേറ്റ് പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ആ ഡേറ്റിനുള്ളിൽ എംപ്ലോയർ അപ്പീലിന് പോയിട്ടില്ല, പേയ്മെന്റും കൊടുത്തിട്ടില്ല എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആ ഗ്രാറ്റുവിറ്റി കളക്ട് ചെയ്യണം. ഗ്രാറ്റുവിറ്റി പ്ലസ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് കൺട്രോളിംഗ് അതോറിറ്റിക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ദെൻ പെനാൾട്ടീസ് ആണ്. എന്തെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് പേയ്മെന്റ് കൊടുക്കാതിരിക്കും, എന്തെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് ഉണ്ടാവുന്നുണ്ട് up to 6 months. അതേപോലെ തന്നെ ഫൈൻ 10,000 വരെ ഫൈൻ ആവാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റും ഫൈനും കൂടെ ഉണ്ടാവും. ഇനി പ്രൊവിഷൻസിൽ എന്തെങ്കിലും കോൺട്രവൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് 3 months മിനിമം ഉണ്ടാകുന്നുണ്ട്, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു, ഇത് ഇവിടെ ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year ആണ്. 1 year ഇംപ്രിസൺമെന്റ് ഉണ്ടാകുന്നുണ്ട്, 3 months to 1 year വരെ ഇംപ്രിസൺമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫൈൻ 10,000 to 20,000 വരെ ഫൈൻ ആവാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റും ഫൈനും കൂടെ കൂടിയാവാം. ഇനി നോൺ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി, എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി പേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇംപ്രിസൺമെന്റ് ഉണ്ടാകുന്നുണ്ട് up to 6 months വരെ. ജസ്റ്റ് പെനാൾട്ടീസ് വായിച്ചു വയ്ക്കുന്നത്, ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ 6 months വരെ ഇംപ്രിസൺമെന്റ് ഉണ്ടാകാം, ഫൈൻ 10,000 വരെ ആവാം, അത് മേ ബി ഇംപ്രിസൺമെന്റും ഫൈനും കൂടി ആവാം. ഇനി പ്രൊവിഷൻസിൽ എന്തെങ്കിലും കോൺട്രവൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് മിനിമം 3 months ആവാം, അത് 3 months 1 year വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഫൈൻ 10,000 to 20,000 വരെ ആവും, മേ ബി ഇംപ്രിസൺമെന്റും ഫൈനും കൂടി ആവാം. ഇനി എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി പേ ചെയ്തിട്ടില്ല എങ്കിൽ ഇംപ്രിസൺമെന്റ് up to 6 months വരെ ആയിരിക്കും പെനാൽറ്റി. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രാറ്റ്വിറ്റിയുടെ ടോപ്പിക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഞാൻ ജസ്റ്റ് സം അപ്പ് ചെയ്യട്ടെ. ഓക്കെ, എന്താ ഗ്രാറ്റ്വിറ്റി? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്.
എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആകുമ്പോൾ എംപ്ലോയറെ എംപ്ലോയി കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ടെർമിനേഷൻ സംഭവിക്കുന്നത് ഡെത്ത്, പെർമനന്റ് ഡിസേബിൾമെന്റ്, സൂപ്പർ ആനിമേഷൻ, റെസിഗ്നേഷൻ, റിട്ടയർമെന്റ് സംഭവിക്കുന്നതാണ്. ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആകുന്നത് അങ്ങനെ ടെർമിനേറ്റ് ആകുമ്പോൾ എംപ്ലോയർ എംപ്ലോയി കൊടുക്കുന്ന പേയ്മെന്റിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ദെൻ എംപ്ലോയർ എന്താന്ന് നമ്മൾ പറഞ്ഞു. എംപ്ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേഴ്സൺ അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹെഡ് ഓഫ് മിനിസ്ട്രി ആയിരിക്കും എംപ്ലോയർ. ലോക്കൽ അതോറിറ്റിയുടെ കേസിലാണെങ്കിൽ ലോക്കൽ അതോറിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും എംപ്ലോയർ. അങ്ങനെ ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. വേറെ ഏത് കേസിൽ ആണെങ്കിലും ആർക്കാണോ എംപ്ലോയുടെ മേലെ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ളത് അവരായിരിക്കും എംപ്ലോയർ എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാറ്റുവിറ്റി ആർക്കാണ് പേ ചെയ്യുന്നത് പറഞ്ഞു. എലിജിബിൾ എംപ്ലോയീസിനാണ് ഗ്രാറ്റുവിറ്റി പേ ചെയ്തത്. എലിജിബിൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഉള്ളവരെയാണ് നമ്മൾ എലിജിബിൾ എംപ്ലോയീസ് എന്ന് പറയുന്നത്. 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഡെത്തിന്റെ കേസിലും പെർമനന്റ് ഡിസേബിൾമെന്റിന്റെ കേസിലും കണ്ടിന്യൂസ് സർവീസ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ദെൻ എംപ്ലോയി നമ്മൾ ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്ന എംപ്ലോയി ലിവിംഗ് ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത് എംപ്ലോയിക്കായിരിക്കും. എംപ്ലോയി ഡിസീസറാണ്, ദാറ്റ് മീൻസ് ഡെത്ത് ഓർ പെർമനന്റ് ഡിസേബിൾമെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നത് നോമിനിക്കായിരിക്കും. നോമിനി ഇല്ല എന്നാണെങ്കിൽ ലീഗൽ ഹയറിനായിരിക്കും പേ ചെയ്യുന്നത്. നോമിനി ലീഗൽ ഹയറിന് ആയിരിക്കും പേ ചെയ്യുന്നത്. നോമിനി ലീഗൽ ഹയറോ മേജർ ആണെങ്കിൽ അവർക്ക് തന്നെ പേ ചെയ്യുന്നുണ്ട്. ഇവർ മൈനർ പേഴ്സൺ ആണെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റി എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഈ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു ടേം ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്. ദെൻ 1 year ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും ഒരു നോമിനിനെ അപ്പോയിന്റ് ഒരു നോമിനിനെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഫോം എഫിലാണ് നോമിനേഷൻ ഫോം കൊടുക്കേണ്ടത്. ഒരു 1 year ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്ത എല്ലാ എംപ്ലോയീസും അവർക്ക് അവരുടെ ഒരു ഫാമിലിയിൽ ആരെങ്കിലും അവരുടെ നോമിനിയായിട്ട് ഗ്രാജുവേറ്റഡ് നോമിനിയായിട്ട് വെച്ചുകൊണ്ട് ഫോം എഫ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ഫാമിലി ആരാണ് നമുക്ക് പറഞ്ഞായിരുന്നു. ദെൻ നോമിനി ഷുഡ് ബി ഫാമിലി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോമിനേഷൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഫാമിലി ഇല്ല എങ്കിൽ ഫാമിലിനെ അക്രോസ് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 90 days നമ്മൾ നോമിനേഷൻ ഫോം വെക്കണം. ദെൻ ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്ന എവിടെയൊക്കെയെന്ന് പറഞ്ഞു. ഫാക്ടറീസ്, മൈൻസ്, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്സ്, റെയിൽവേ കമ്പനീസിലൊക്കെയാണ് നമ്മൾ ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നത്. അതേപോലെ തന്നെ വിത്ത് എയ്ഡ് ഓഫ് പവറിൽ വർക്ക് ചെയ്യുന്ന ഷോപ്സ് ഓർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ 10 or more employees വരുമ്പോൾ ഈ ആക്ട് ആപ്ലിക്കബിൾ ആവും. അതേപോലെ വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ 20 or more employees ഉണ്ടെങ്കിലാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മുടെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയിയുടെ സർവീസിലെ ഇൻട്രപ്ഷൻ വരുത്താതെ എത്ര പീരീഡിലേക്കാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത്. എംപ്ലോയിക്ക് എന്തെങ്കിലും സിക്നസ് വരുന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുന്നു, ലോക്ക്ഔട്ട്, ലേ ഓഫ്, ഇതൊന്നും അവരുടെ സർവീസിനെ ഇൻട്രപ്റ്റഡ് ആക്കുന്ന കാര്യങ്ങളല്ല. മെറ്റേണിറ്റി ലീവ് അലൗഡ് ആണ്. 26 weeks വരെ മെറ്റേണിറ്റി ലീവ് അലൗഡ് ആണ്. ദെൻ നമ്മൾ കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 1 year കേസിൽ ആണെങ്കിൽ എംപ്ലോയീസ് വർക്ക്ഡ് ബിലോ ദി ഗ്രൗണ്ട് ഇൻ മൈൻ ഓർ വർക്ക് ഫോർ ലെസ് ദാൻ 6 days എന്ന രീതിയിലാണ്. ഭൂമിക്ക് താഴെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ 6 days കുറവ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 1 year അവർക്ക് 190 days ആണ് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി 6 days വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് 240 days ആയിരിക്കും. ഇനി അതിന്റെ ഹാഫ് ആയിരിക്കും 6 months എടുക്കുന്നത്. നമ്മൾ നോട്ടീസിന്റെ കാര്യം പറഞ്ഞു. നോട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പിന് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുമ്പോൾ ആപ്ലിക്കബിൾ ആയിട്ട് വിത്തിൻ 30 days എംപ്ലോയറെ കൺട്രോളിംഗ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 30 days ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഷോപ്സ് ഒക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 60 days മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഈ നോട്ടീസ് ഫോം ABC ആണ് നോട്ടീസിന്റെ ഫോം എന്ന് പറയുന്നത്. ദെൻ ഓഫീസർ ഓഫ് ഗ്രാറ്റുവിറ്റി, ഓഫീസർ ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, എംപ്ലോയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ എംപ്ലോയുടെ സൈഡിൽ എന്തെങ്കിലും ഓഫൻസ് ഉണ്ടാകുന്നു, ഓഫൻസ് ഇൻവോൾവ് മോറൽ ടോപ്പിക്കൂടെയാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ക്രിയേറ്റസ് ബിഹേവിയർ ആണ് എംപ്ലോയിയുടെ എങ്കിൽ എംപ്ലോയറിന് എംപ്ലോയിയുടെ ഗ്രാറ്റുവിറ്റി ഫോർഫിറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പേജ് എത്രയായിരുന്നു, ആ വീജ് നമ്മൾ 15 days പേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ കമ്പ്യൂട്ടർ സർവീസിലേക്ക് കൊടുക്കുന്നതിനാണ്. മാക്സിമം ഗ്രാറ്റുവിറ്റി പേബിൾ 20 lakh ആണ്.
നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന എംപ്ലോയർ ആണ്. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന എംപ്ലോയർ ആണ്. എംപ്ലോയർ ഗ്രാറ്റ്വിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നു. എംപ്ലോയിക്കും കൺട്രോളിംഗ് അതോറിറ്റിക്കും ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നു. ഫോം എല്ല് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 30 days എംപ്ലോയർ എംപ്ലോയിക്ക് ഗ്രാറ്റ്വിറ്റി പേ ചെയ്യണം. പേ ചെയ്തില്ല എന്നുള്ളതാണെങ്കിൽ ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റ് അത് 10% ആണ് പെർ ആനം വരുന്നത്. ഇനി ഗ്രാറ്റ്വിറ്റി പേ ചെയ്യുന്നില്ല, ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിലാണെങ്കിൽ ഫോം എം ഇഷ്യൂ ചെയ്തിരിക്കണം. ആർക്കൊക്കെയാണ് ഫോം എം ഇഷ്യൂ ചെയ്യേണ്ടത്? കൺട്രോളിംഗ് അതോറിറ്റിക്കും ഫോം എൽ ആയാലും ഫോം എം ആയാലും കൺട്രോളിംഗ് അതോറിറ്റിക്കും അതേപോലെ തന്നെ എംപ്ലോയീസിനും ഇഷ്യൂ ചെയ്യണം. ഇനി എംപ്ലോയറും എംപ്ലോയും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ എംപ്ലോയർ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഗ്രാറ്റ്വിറ്റി എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കൺട്രോളിംഗ് അതോറിറ്റിയുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ദെൻ എംപ്ലോയി അല്ലെങ്കിൽ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹെയർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എംപ്ലോയി ആണെങ്കിൽ സൂപ്പർ ആനുവേഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് കേസൊക്കെ ആണെങ്കിലും ഏതാണ് ഡേറ്റ് അവർ ഈ സൂപ്പർ ആനുവേഷൻ സംഭവിക്കുന്ന ഡേറ്റ് എത്രയാണുള്ള കാര്യം അവർക്ക് അറിയാമായിരിക്കും. സോ ആ ഡേറ്റ് എത്തുന്നതിന് 30 days മുമ്പ് ഫോം ഐ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്ര എമൗണ്ട് ഗ്രാറ്റ്വിറ്റി റിസീവ് ചെയ്യാനുള്ള എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഫോം ഐ എംപ്ലോയറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി നോമിനി ആണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു എംപ്ലോയി ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 30 days നോമിനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം ഫോം ജെയിൽ. ഇനി ലീഗൽ ഹയർ ആണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോം എ സബ്മിറ്റ് ചെയ്യണം വിത്തിൻ 1 year. ഇനി ഈ നോമിനി അല്ലെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ ലീഗൽ ഹയർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആയെന്ന് വെച്ചിട്ട് അവർക്ക് അവരുടെ എലിജിബിലിറ്റിനെ അഫക്ട് ചെയ്യുക. എംപ്ലോയി ആപ്ലിക്കേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും പ്രൈമറി റെസ്പോൺസിബിലിറ്റി എംപ്ലോയറിനാണ്. എംപ്ലോയി അല്ലെങ്കിൽ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ ആപ്ലിക്കേഷൻ കൊടുത്തു, ആപ്ലിക്കേഷൻ അപ്പോൾ എംപ്ലോയർ ആക്സെപ്റ്റ് ചെയ്തു, എംപ്ലോയർ ആക്സെപ്റ്റ് ചെയ്ത് വിത്തിൻ 15 days എംപ്ലോയർ ഫോം എല്ല് അല്ലെങ്കിൽ ഫോം എം ഇഷ്യൂ ചെയ്തിരിക്കണം. ഫോം എല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയി കൊടുത്ത ആപ്ലിക്കേഷൻ എംപ്ലോയറിന് ഓക്കെ ആണ്, അഡ്മിസിബിൾ ആണ് എന്നാണ് ഫോം എല്ല് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എംപ്ലോയറിന് ഓക്കെ അല്ല എന്നാണെങ്കിൽ എംപ്ലോയർ ഫോം എം ഇഷ്യൂ ചെയ്യുകയാണ്. എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പോയിന്റ് വരാണ്, എംപ്ലോയർ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയാണ് അല്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാതിരിക്കുകയാണ്, അവരുടെ എലിജിബിലിറ്റി നിന്ന് റിജക്ട് ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന്റെ ഫോൾട്ട് കൊണ്ട് എംപ്ലോയിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് കൺട്രോളിംഗ് അതോറിറ്റിയുടെ അടുത്ത് ഫോം എൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം വിത്തിൻ 90 days. ഇതൊക്കെ ആയിട്ട് വിത്തിൻ 90 days എംപ്ലോയിക്ക് കൺട്രോളിംഗ് അതോറിറ്റിയുടെ അടുത്ത് ഫോം എൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫോം എൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫോം എന്ന് കൺട്രോളിംഗ് അതോറിറ്റിക്ക് റിസീവ് ആയി കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റി ഫോം ഓ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫോം ഓ ഇഷ്യൂ ചെയ്യുകയാണ് എംപ്ലോയിക്കും, അതേപോലെ തന്നെ എംപ്ലോയി ആയിരിക്കും നമ്മുടെ ആപ്ലിക്കന്റ്. അപ്പൊ ആപ്ലിക്കന്റും അതേപോലെ തന്നെ എംപ്ലോയറിനും ഓ ഇഷ്യൂ ചെയ്യുന്നു. ഓ ഇഷ്യൂ ചെയ്തിട്ട് ഡേറ്റ് കൊടുക്കുകയാണ്, ആ ഡേറ്റ് എംപ്ലോയറിനോടും അതേപോലെ തന്നെ ആപ്ലിക്കന്റിനോടും അപ്പയർ ചെയ്യാൻ പറയുകയാണ്. ദെൻ എംപ്ലോയറിന് ആരോട് വേണമെങ്കിലും ഫോം പി ഇഷ്യൂ ചെയ്തിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയാം. ദെൻ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഡിസിഷൻ എടുക്കുന്നു. കൺട്രോൾ അതോറിറ്റിയുടെ ഡിസിഷൻ ആപ്ലിക്കന്റിന് ഫേവറായിട്ടാണ്, അതായത് എംപ്ലോയിക്ക് ഫേവറായിട്ടാണ് എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റി എംപ്ലോയറിന് ഫോം ആറ് ഇഷ്യൂ ചെയ്തിട്ട് എംപ്ലോയറിനോട് എംപ്ലോയിക്ക് ഗ്രാറ്റ്വിറ്റി പേയ്മെന്റ് കൊടുക്കാൻ പറയുന്നു. ദെൻ ഈ ഓർഡർ കൺട്രോളിംഗ് അതോറിറ്റി ഓർഡർ ആപ്ലിക്കന്റിന് അല്ലെങ്കിൽ എംപ്ലോയറിന് ഫേവർ ആയിട്ടല്ല എങ്കിൽ അഗ്രീഡ് പാർട്ടിക്ക് അപ്പീൽ ഫയൽ ചെയ്യാവുന്ന 60 days കൺട്രോളിംഗ് അതോറിറ്റിയുടെ ഓർഡർ വന്നിട്ട് വിത്തിൻ 60 days അഗ്രീഡ് പാർട്ടിക്ക് അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഈ ഗ്രാറ്റ്വിറ്റി എമൗണ്ട് ഒരു പേ ചെയ്തിട്ടില്ല എങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റി ഗ്രാറ്റ്വിറ്റി റിക്കവർ ചെയ്യും ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് 9%. ദെൻ പെനാൾട്ടീസ് പറഞ്ഞു, പെനാൾട്ടീസ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 6 months ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഫൈൻ വരുന്നുണ്ട്, ഫൈൻ 10,000 വരെയാവും അല്ലെങ്കിൽ ഫൈനും ഇംപ്രിസൺമെന്റ് ആവും. ഇനി പ്രൊവിഷൻസ് എന്തെങ്കിലും കോൺട്രവെൻഷൻസ് വരുത്തിയിട്ടുണ്ടായെങ്കിൽ അപ്പോഴും മിനിമം 3 months ഇംപ്രിസൺമെന്റ് വരുന്നത് അത് 1 year വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ ഫൈൻ വരുന്നത് 10,000, 20,000 ആണ് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫൈനും കൂടെ ഒരുമിച്ച് വരാം. ദെൻ എംപ്ലോയർ എംപ്ലോയിക്ക് ഗ്രാറ്റ്വിറ്റി പേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ എംപ്ലോയറിന് ഇംപ്രിസൺമെന്റ് അപ്പം 6 months കൂടി ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. ഇതാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റ്വിറ്റി ആക്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടയർമെന്റ് ആൻഡ് സൂപ്പർ വാനേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഫൈൻ.
സൂപ്പറാനുവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എംപ്ലോയ്മെന്റ് കയറാണ്. ഒരു മിസ്റ്റർ എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ 35 വയസ്സാകുമ്പോൾ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ജോലി കയറും. ആ ജോലി കയറി കഴിയുമ്പോൾ അയാളുടെ മാക്സിമം ഏജ് ലിമിറ്റ്, ഫോർ എക്സാമ്പിൾ ആ കമ്പനിയിൽ ഒരാൾക്ക് 58 വയസ്സ് വരെയാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 58 വയസ്സ് വരെയാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ 58 എന്ന് പറഞ്ഞ ഏജ് ആയിരിക്കും, 35 ഏജിൽ കയറിയാൾക്ക് 58 എന്ന് പറയുന്ന ഏജ് ആയിരിക്കുമ്പോൾ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി ടെർമിനേഷൻ സംഭവിക്കുകയാണ്. അതിനാണ് സൂപ്പർ ആനുവേഷൻ. ഒരു ഏജ് ലിമിറ്റ് വെച്ചേക്കാണ്, 58 എന്നൊരു ഏജ് ലിമിറ്റ് വെച്ചിരിക്കുമ്പോൾ ആ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും അവിടുന്ന് സർവീസിന് ടെർമിനേഷൻ സംഭവിക്കുകയാണ്. അതിനാണ് നമ്മൾ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് ഇപ്പൊ 20 ഏജിൽ കയറി ഒരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി നാളെ സർവീസ് കിട്ടും. കുറച്ചുകൂടി നാളെ ഇപ്പൊ 20 ഇയേഴ്സ് ഏജിൽ കയറിയ ആളാണെങ്കിൽ 58 എന്ന് പറയുമ്പോൾ അയാൾക്ക് കുറെ സർവീസ് കിട്ടുന്നുണ്ട്. 35 എന്ന് പറയുന്ന ഒരാൾക്ക് 58 എത്താനുള്ള കുറച്ച് സർവീസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഒരു ഏജ് വെച്ചിട്ട് എത്രയാണോ ഒരു 58 എന്ന് പറയുന്ന ആ ഏജ് എത്തിക്കഴിയുമ്പോൾ അവരുടെ എംപ്ലോയീസ് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആകണം എന്നൊരു ഫിക്സഡ് ഒരു ഏജ് വെച്ചേക്കാണ്. അതിനാണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ആ ഫിക്സഡ് ഏജ് എത്തിക്കഴിയുമ്പോൾ എല്ലാ എംപ്ലോയീസും ടെർമിനേറ്റ് ആകുന്നു. അതിനാണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഈ സൂപ്പർ ആനുവേഷൻ അല്ലാതെ വേറെ ഏത് രീതിയിലാണോ എംപ്ലോയീസിന് സർവീസ് ടെർമിനേഷൻ സംഭവിക്കുന്നത് അതിനെല്ലാം നമ്മൾ റിട്ടയർമെന്റ് എന്നാണ് പറയുന്നത്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിക്ക് മാക്സിമം 30 ഇയേഴ്സ് സർവീസ് ആണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ 30 ഇയേഴ്സ് സർവീസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എംപ്ലോയി സർവീസ് നിന്ന് ടെർമിനേറ്റ് ആവുകയാണ്. ഒരു സർവീസ് പീരീഡ് വെച്ചിട്ടുണ്ടായിരിക്കും, മാക്സിമം 30 ഇയേഴ്സ് ആണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സർവീസ് പീരീഡ് കഴിയുമ്പോൾ എംപ്ലോയി ഓട്ടോമാറ്റിക്കലി സർവീസ് നിന്ന് ടെർമിനേറ്റ് ആവുകയാണ്. അതിനാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മിസ് എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ 35 ഏജിൽ ജോലിക്ക് കയറാണ്. ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റ് ജോലി കയറി കഴിഞ്ഞാൽ സൂപ്പർ ആനുവേഷൻ ആണെങ്കിൽ 58 എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഒരു ഡൗട്ട് ചോദിച്ചാണ് സൂപ്പർ ആനുവേഷൻ റിട്ടയർമെന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഡൗട്ട് ചോദിച്ചാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. സൂപ്പർ ആനുവേഷൻ റിട്ടയർമെന്റ്. ഓക്കെ, ഒരു മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ 35 ഏജ് ആണ് ജോലിക്ക് കയറുന്നത്. അപ്പോൾ അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ റൂൾസ് അനുസരിച്ച് 58 ആണ് ഒരാളുടെ മാക്സിമം വർക്ക് ചെയ്യാവുന്ന പീരീഡ്. 58 ഏജ് എത്തിക്കഴിയുമ്പോൾ ആ എംപ്ലോയി സർവീസിന് ടെർമിനേറ്റ് ആവുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 35 ഏജിൽ കയറിയാൽക്ക് എത്രയാണ്, 23 ഇയേഴ്സ് ആണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 58 എത്തിക്കഴിയുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി സർവീസിന് ടെർമിനേറ്റ് ആവുകയാണ്. അതേപോലെ തന്നെ 20 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരാള് ജോലിക്ക് കയറുകയാണ്, അയാൾക്കും 58 എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ സർവീസിന് ടെർമിനേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ട് ടെർമിനേഷൻ സംഭവിക്കുന്നത് നമ്മൾ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ 20 ഇയേഴ്സ് ജോലിക്ക് കയറിയ ഒരാളുടെ മാക്സിമം സർവീസ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ് അവരുടെ കമ്പനിയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നല്ലെങ്കിൽ മാക്സിമം 30 ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ 58 ഏജ് ആകുമ്പോൾ അവർ റിട്ടയർ ആണെന്ന് പറയാം. അപ്പൊ 30 ഇയേഴ്സ് മാക്സിമം ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആ എംപ്ലോയി എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? 50 വയസ്സ് ആയിക്കുമ്പോൾ ആ ഓഫീസിന് ടെർമിനേഷൻ സംഭവിക്കും. അപ്പൊ അയാൾക്ക് 58 എന്നുള്ള ഏജ് ലിമിറ്റ് എത്തിയോ? എത്തിയിട്ടില്ല. ഓക്കെ, സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട്, സർവീസ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടയർ ആകുന്ന റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് എത്തിക്കഴിഞ്ഞ സർവീസിന് ടെർമിനേഷൻ സംഭവിക്കുന്ന നമ്മള് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.